ആകാശത്തിന്റെ അറ്റങ്ങളിൽ നിന്നെ പുറപ്പാടും, ആകാശത്തിന്റെ അരുതികളിൽ മേൽ അതിന്റെ താങ്ങലുമാകുന്നു. അതിന്റെ ആവിയിൽ നിന്ന് മറവായിരിക്കുന്നു ഒന്നുമില്ല. കർത്താവിന്റെ വേദപ്രമാണം കരയില്ലാത്തതും ആത്മാവിനെ തിരിക്കുന്നതുമാകുന്നു. കർത്താവിന്റെ സാക്ഷി വിശ്വാസയോഗ്യവും ശിശുക്കളെ ജ്ഞാനമുള്ളവരാക്കുന്നതുമാകുന്നു. കർത്താവിന്റെ പ്രമാണങ്ങൾ ചുവള്ളവയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയുമാകുന്നു. കർത്താവിന്റെ കൽപ്പന തിരഞ്ഞെടുക്കപ്പെട്ടതും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതും ആകുന്നു. കർത്താവിനെ കുറിച്ചുള്ള ഭയം പിടിപ്പുള്ളതും എന്നേക്കും നിലനിൽക്കുന്നതുമാകുന്നു. കർത്താവിന്റെ ന്യായവിധികൾ സത്യമായിട്ടുള്ളവയും സകലത്തിന് നീതിയായിട്ടുള്ളവയുമാകുന്നു. അവ സ്വർണത്തെക്കാളും രക്തത്തെക്കാളും ആഗ്രഹിക്കത്തക്കവയും തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാതിരിമുള്ളവയുമാകുന്നു. ഇത്രയുമല്ല, തന്റെ ദാസനവയാൽ സൂക്ഷിക്കപ്പെടും, അവനവയെ ആചരിച്ചാൽ വളരെ പ്രതിഫലം കിട്ടും. പിഴകളെ തിരിച്ചറിയുന്നവനാരും രഹസ്യകാര്യങ്ങളിൽ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. ദുഷ്ടന്മാരനിൽ അധികാരപ്പെടാതിരിപ്പാനും പാപങ്ങളിൽ നിന്ന് ഞാൻ പിടിപ്പുള്ളവരുമായിട്ട് അന്യായങ്ങൾ നിന്റെ ദാസനെ തടയണമേ. എന്റെ സഹായിക്കാരനും എന്റെ രക്ഷിതാവുമായ കർത്താവേ, എന്റെ വായിലെ വചനങ്ങൾ നിന്റെ ഇഷ്ടപ്രകാരവും എന്റെ ഹൃദയത്തിലെ ധ്യാനം നിന്റെ മുമ്പാകെയും ഇരിക്കണമേ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കൂ ശുഭഹോല ബോല പ്രോവല റൂഹോ കാദീശോ മനോലം വാദാമനോലം വൽമീനാമീൻ രക്ഷക പീഠാനുഭവത്തിൽ സോദരരേ വരുവിൻ കേഴ സിയോനിൽ മൂഢന്മാർത്തൻ ദ്രോഹത്തിൽ നിലവിളി കൂട്ട മർത്യർക്കായി താഴ്ത്തിയ നിന്നെ വാഴ്ത്തിടുവാ നേവൻ പോരും വീണവനാം ആദാമിൻ പേർ സ്നേഹത്താ നീ കുരിശേറി മിസരേമീ നൽഭുതപൂർവം നിർഗതമാം മുന്തിരിവള്ളി കണ്ടാലും ശൂന്യതയാർന്നു പഥികരതിൽ വിഹരിക്കുന്നു തോട്ടത്തിൽ അതിനെ നീക്കി ജാതികളിൽ ചിതറി ചേവം തിരുസഭയെ വെട്ടോൻ തന്നെ നിന്നെ അവൾ കീർത്തിക്കുന്നു രക്ഷക സന്നിധിയാർന്നേവം ശിഷ്യന്മാർ ചോദിച്ചിന്നാൾ കർത്താവേ എവിടെയൊരുക്കും നിൻപേർക്കായി പെസഹ ഞങ്ങൾ ശുഭഹോല ബോല പ്രോവൽ റൂഹോ കാദീശോ മനോലം വാദാമനോലം വൽമീനാമീൻ നാഴികയോ തോർത്തന്നപ്പോൾ നാഥൻ നീ ചൊല്ലിയയച്ചു അത്താഴം പരിചുടരുക്കീപ്പായോ കന്നന്മാരേ കുയലായിസോ കർത്താവിനൊരു പുതിയ പാട്ടും അവന്റെ സ്തുതിയെ ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും പാടുവീൻ സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നവരും അതിലുള്ള സകല ദ്വീപുകളും അവരിൽ കൂടിയിരിക്കുന്നവരുമേ കർത്താവിന് പാടുവീൻ മനോവാതിലെ ഗ്രാമങ്ങൾ സന്തോഷിക്കട്ടെ കാതൂർ മേച്ചി സ്ഥലങ്ങളായിരിക്കട്ടെ പാറകളിൽ കുടിയിരിക്കുന്നവർ സ്തുതിക്കട്ടെ അവർ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് ആർത്തു കൊള്ളട്ടെ കർത്താവിന് മഹത്വം കൊടുക്കുകയും അവന്റെ സ്തുതികളെ ദ്വീപുകൾ അറിയിക്കുകയും ചെയ്യട്ടെ കർത്താവ് പരാക്രമി എന്ന പോലെ പുറപ്പെടും അവൻ യോദ്ധാവ് എന്ന പോലെ വാശിയെ ജ്വലിപ്പിക്കും അവൻ ആർത്ത് പ്രബലപ്പെട്ട് തന്റെ ശത്രുക്കളെ സംഹരിക്കും ആകാശങ്ങളെ മേൽ നിന്ന് ആനന്ദിപ്പീൻ മേഘങ്ങൾ നീതിയെ തളിക്കട്ടെ ഭൂമി തുറക്കപ്പെടട്ടെ രക്ഷ വർദ്ധിക്കട്ടെ നീതി ഒന്നിച്ച് മുളയ്ക്കുമാറാകട്ടെ ഇവയെ സൃഷ്ടിച്ച കർത്താവ് ഞാനാകുന്നു ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു പാർക്കുമോ ശുഭഹോല ബോല പ്രോവൽ റൂഹോ കാദീശോ മനോലം വാദാമനോലം വൽമീനാമീൻ ചെറുതായോ നാം വലിയവനെ താനേ മാനവനായോനെ നിൻവധപരമാം ഹാശായിക്കായി
ക്ഷണമേ ഞങ്ങൾ കേകേ നീ നിൻ കൃപയെ സ്തോത്രം ചെയ്യുവാൻ നൽകുക സൊപ്പായാൽ വെൺമ ഗുരുനാഥൻ ശേഷന്മാരാം ശേഷരോടാജ്ഞാപിച്ചേവം ലിഖിതം സർവം നിറവേറ്റാൻ പോയി മാളികയിൽ വിധി പോലെ മുൻകുറിയാകും പെസകാതൻ കുഞ്ഞാടതിനെയൊരു കീട ഭക്ഷിപ്പാനും നുകരാനും നൽകി തന്മൈ രക്തങ്ങൾ തന്നെ എപ്പോഴും ഓർക്കേണ്ടും മർമ്മം നാഥൻ വെളിവാക്കി തമ്മിൽ നോക്കി ശിഷ്യന്മാർ വിറകൊണ്ടാശ്ചര്യം കൂറി നിഴലുകൾ പോരുൾ പൊരുളുകളെ നോക്കി ദൃഷ്ടാന്തങ്ങൾ സത്യത്തെ ഉപമാനങ്ങൾ രൂപങ്ങൾ ഗൂഢാർത്ഥങ്ങൾ നിഴലുകളും ബാക്കി മഹാരാജാധീശ്വരനാം തന്നിൽ സാക്ഷാൽ നിറവേറി ഈശോ നിൻ കാരുണ്യത്താൽ ഹാശായിൽ പങ്കേകേണമേ നിൻ ഹാശായിൽ ക്ലേശിപ്പാൻ മൂകപ്രകൃതികളും ചേർന്നു ഹാസുദയാദനദാരുണമ പ്രിയരെ വരുവിനതിൽ ചേരാം ബാറിക്കുമോലോലോവൽ റൂഹോ കാദീശോ ഓലം വാദാമലോലം മഹിമാവിൽ രാജേശ്വരനാം താദാത്മജ വിമലാത്മാവാം സത്യേകൻ ദൈവത്തിന്നാ എല്ലാ നാവുകളും നവമാം സ്തുതിയും സ്തോത്രവും എപ്പോഴും മേന്മേൽ അർപ്പിച്ചിടട്ടെ കുറിയലായി സോൻ ദൈവമില്ലെന്ന് മൂടൻ അവന്റെ ഹൃദയത്തിൽ പറയുന്നു. അവരുടെ തന്ത്രങ്ങളാൽ അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ഒരുത്തിനുമില്ല. ഇന്നാളുടയോനപ്പം മുക്കിയുത സ്കറിയോത്തായി ഒറ്റുന്നോനാരാണെന്നെല്ലാരും കണ്ടു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ സൂക്ഷിച്ചു നോക്കി. ഇന്നാൾ കള്ളനെ അപ്പത്താലെ ശിഷ്യർക്കായി നാഥൻ കാട്ടി ഒളിവായി ബേബിയ വഞ്ചനയ നിരമുണർന്നു. എല്ലാവരും ഒരുപോലെ തെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തം പോലും ഇല്ല. ഇന്നാൾ ദൈവികനാട്ടിൻ കുട്ടി കൊണ്ടാടി പെസഹാ പെരുന്നാൾ ബലിയായി തീരാൻ ഹിതമായി സ്വയമേൽപ്പിച്ചാൻ അപ്പം ഭക്ഷിക്കുന്നത് പോലെ എന്റെ ജനത്തെ അവർ ഭക്ഷിച്ചിരിക്കുന്നുവെന്ന് അധർമ്മം പ്രവർത്തിക്കുന്നവർ അറിഞ്ഞിട്ടില്ല. അവർ കർത്താവിനെ വിളിച്ചിട്ടുമില്ല. തങ്ങളെ ഉൾക്കൊള്ളുന്നോ എന്നെ നമ്പുന്നോ ജീവിച്ചിടുമെന്നേക്കും കുറിയേലൈസോ. അവിടെ അവർ അത്യന്തം ഭയപ്പെട്ടു. എന്തെന്നാ നീതിമാന്മാരുടെ തലമുറയിൽ കർത്താവുണ്ട്. ഇന്നാൾ പന്തിയിലായോഹൻ കർത്താവിൻ മാറിൽ ചാരി അവനായി വാനോരീറേന്മാർ ഭാഗ്യം നേർന്നു കുറിയേലൈസോ. ദരിദ്രന്റെ ആലോചന അവർ അപമാനിച്ചു. എന്നാ കർത്താവ് അവന്റെ ആലംബമാകുന്നു. ഇന്നാൾ ജീവൻ ലോകർക്കെല്ലാം നൽകുന്നു.
പൂരാണികളാ ദുഷ്ടന്മാർ തയ്യാറാക്കി. ആമീൻ. പ്രകാശന്റെ ദൃഷ്ടാവിന് സ്തുതി. കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവിൻ. കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമം ആദ്യമുള്ളേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമയം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു. കർത്താവ് സകല ജാതികൾക്കുമേ ഉന്നതനും തന്റെ മഹത്വം ആകാശങ്ങൾക്കും മീതെയുമാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. അവൻ എളിയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടെ ഇരുത്തേണ്ടതിന് കുപ്പയിൽ നിന്നുയർത്തുന്നു. അവൻ മച്ചിയായുടെ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാകുകയും ചെയ്യുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ ബഹോല ബോലം പ്രോവൽ റോഹോ കാദീശോ മെനവോലം വാദാമെനവോലം വൽമീനാമീൻ. അവൻ രാവിൽ നിന്നെ വാഴ്ത്തി സഭയുടെ മക്കൾ നീതിപരന്മാർ തന്നിരയിൽ സ്തോത്രം പാടും. സ്തോത്രം ദേവേശ ഇന്നാൾ സ്ലീഹർക്കായി നിൻ തനുവും നിണവും നൽകി നൂതന കൽപ്പനയിൽ പീച്ചു ചൊന്നാരേവം. സ്തോത്രം ദേവേശ രക്തങ്ങൾ വഴിയായി പുണ്യം നേടിയ സഭയും സുതരും സന്തോഷി ചേവം ഘോഷിച്ചിടും. സ്തോത്രം ദേവേശ ഇന്നാൾ ബലിയാ ഘോഷിച്ചതിനാൽ വൈദികരെല്ലാം സ്തോത്രം പാടി സന്തോഷിച്ചേവം പറയും. സ്തോത്രം ദേവേശ തനുരക്തങ്ങൾ നമ്മൾ കേകി തൻ രാജ്യത്തെ അവകാശിപ്പാൻ നമ്മെ വിളിച്ചോ നീ വാഴ്ത്താം. സ്തോത്രം ദേവേശ സഭേ സഭതന്നാൽമജരെ തൻ പുണ്യദിനത്താൽ വിടുതൽ നമ്മൾ കേകിയ ഭരനെ കീർത്തിക്കാം. സ്തോത്രം ദേവേശ ബഹോല ബോലം പ്രോവൽ റോഹോ കാദീശോ മെനോലം വാദാമൽ ഓലം വൽമീനാമീ. അബദ്ധത്തിന്നും രക്ഷിച്ചതിനാൽ സബദന്മാക്കൾ ആർത്തുവിളിച്ചങ്ങേവം നിന്നെ കീർത്തിക്കും. സ്തോത്രം ദേവേശ പ്രിയലായിസോ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ആശ്വാസപ്പെടും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും. നീതിക്കായി വിശന്നത അയച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ തൃപ്തരാകും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തമായി പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. അവർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും എന്റെ നിമിത്ത സകല ദുർബലത്തെയും നിങ്ങളുടെ നേരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. പാർക്കുമോ ശുഭഹോല ബോലം പ്രോവൽ റോഹോ കാദീശോ മെനോലം വാദാമൽ ഓലം വൽമീനാമീ. ആ സമയം മഹനീയം നമ്മെ രക്ഷിപ്പാനായി നാഥൻ ക്രൂശിതനായിടുമെന്നേവം വലിയ രഹസ്യം. ശിഷ്യന്മാരോ ഇന്നാളിൽ വെളിവായി ചൊന്നാൻ നാഥം മകനീയം സൃഷ്ടിഗണത്തിൻ നാഥനു വേണ്ടി പെസകാച്ചേലുടൊരുക്കിടുവ തനയൻ മാശിക ശീമോ കീപാ യോഗന്മാരോ ഡോദീ
ഉന്നത ലോകാധീശൻ തലജായിപ്പാനിടമില്ലായി തൻപേർക്കത്താഴമൊരുക്കാൻ വ്യാഴം തന്നിൽ ശിഷ്യന്മാരിൽ ഇരുവരോടങ്ങാ പീച്ചു മൂശാനിപിതൻ പേസഹ ഭക്ഷിച്ച് മൂശാനിപിതൻ പേസഹ ഭക്ഷിച്ചിടാൻ കാംക്ഷിക്കുന്നേൻ പഴമകളെന്നിൽ നിറവേറും പുതുമയുദീക്കും ശിഷ്യന്മാരോ ിൽ ചൊന്നേവം വിണ്ണവരുടെ മുമ്പാകെ മൺമരെ മൺമയരെ ഉയർത്തി കാട്ടിടുവാൻ ഹിതമാർന്നൊരു ദൈവസുതന്തൻ മാർവിൽ ചാരി യൂഹാനോന്തൻ മാനവരുടെ മുൻസ്ഥിതി കാട്ടി വാറിക്കുമോ ബഹോല പോലം പ്രോവല റൂഹോ കാദീശോ മനോലം വാദാമെല്ലോലം വല്ലിനാമീ സ്തുതിദാതനു കരേറ്റാം നമ്മുടെ തിന്മയെ സന്ദർശിച്ചി അവകാശമത ഏതൻ നൽകാ ക്രൂശേറ്റോന സുതനെയും കീർത്തി ചീട സ്തൗമൻ കാലോസ് കുറേലായിസോ നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും ദൈവം യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭോപുഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ജീവനുള്ള ബലിയും ബലികളെ കൈക്കൊള്ളുന്നവനും ശുദ്ധീകരിക്കുന്ന സോപ്പായും വെടിപ്പാകുന്ന തളിപ്പും ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഗോകുൽത്തായുടെ ഉയരങ്ങളിൽ വച്ച് തന്നെത്താൻ ബലിയായി അർപ്പിക്കപ്പെടുകയും തൻ്റെ ബലിയാൽ ഞങ്ങളുടെ ആത്മാക്കളെ പുണ്യമാക്കി ശുദ്ധീകരിക്കുകയും ആദരണീയനായ തന്നെ വന്ദിക്കുവാൻ ഞങ്ങളെ ആകർഷിക്കുകയും തൻ്റെ വിജയകരമായ കുരിശിനാൽ ഞങ്ങളെ രക്ഷിക്കുകയും ജീവകരമായ തൻ്റെ മരണത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും തൻ്റെ മഹത്വമുള്ള ഉയർപ്പിനാൽ ഞങ്ങളെ ഉയർപ്പിക്കുകയും ചെയ്തവനുമായ കർത്താവേ നിനക്ക് സ്തുതി. തനിക്ക് വ്യാഴാഴ്ച പ്രഭാത പ്രാർത്ഥനയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബുക്കുൽഹുന്യവുമോസോ ബാർക്കുമോ പിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും സാരാംശത്തിൽ തന്റെ പിതാവിന് തുല്യനായിരിക്കുന്ന കതിരും കന്യകയിൽ നിന്ന് ജഡമെടുത്തതിനാൽ സർവസൃഷ്ടിയെയും ആനന്ദിപ്പിച്ച ആനന്ദകരമായ പ്രകാശവും കഷ്ടതയും മരണവും കൈക്കൊള്ളുകയും കുറ്റക്കാരനായ ആദാമിനെ തന്റെ പിതാവിനോട് രമ്യമാക്കുകയും ചെയ്തവനായ സ്രോപ്പന്മാരുടെ സ്തുതികളെ കൈക്കൊള്ളുന്നവനും പാപികൾക്ക് വേണ്ടി ബലിയായി തീരുവാനായിട്ട് തൻ്റെ സ്നേഹം തന്നെ ആകർഷിക്കുകയും പർദീസായിലെ വൃക്ഷങ്ങളിടയിൽ വെച്ച് സർപ്പം ഹവ്വായ്ക്ക് ചീറ്റി വിളിച്ച് വരുത്തിയതായ ഷണ്ടയെ ശമിപ്പിക്കുകയും ചെയ്തവനായ ബലികളെയും കാഴ്ചകളെയും കൈക്കൊള്ളുന്നവനും തൻ്റെ ബലിയ ഞങ്ങളുടെ ബലഹീന വർഗത്തിന് പാപപരിഹാരം നൽകിയവനായ മഹത്വമുള്ള ആചാര്യനും സ്വർഗസ്ഥനായ മഹാപുരോഹിതനും ഞങ്ങളെ പ്രഥമസ്ഥാനത്തേക്ക് കരയേറ്റുവാനായി ഞങ്ങളെപ്പോലെ ഞങ്ങളോടുകൂടെ കാണപ്പെട്ട അദൃശ്യനും കാണപ്പെടാവതല്ലാത്തവനും മരണത്തിനെതിരായി മാർഗോപദേശിച്ചു തരികയും തൻ്റെ പരിശുദ്ധ നടപ്പുകളാൽ ഭൂമിയിൽ നിന്ന് ശാപത്തെ നിർമൂലമാക്കുകയും ചെയ്ത പീഡയില്ലാത്തവനും മരണമില്ലാത്തവനും ലോകത്തിൽ അത്ഭുതങ്ങൾ കാട്ടിയവനുമായ രോഗികളുടെ വൈദ്യനും മുറിവേറ്റവരെ സുഖപ്പെടുത്തുന്നവനും രക്ഷാകരമായ എല്ലാ വ്യാപാരത്തിൻ്റെയും അന്ത്യത്തിൽ
സ്വമനസ്സാലെ കഷ്ടാനുഭവത്തിനൊരുങ്ങുകയും രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് മുമ്പ് ന്യായ പ്രമാണത്തിലെ ബസ് കുഞ്ഞാടനെ എന്ന് നിങ്ങളോടുകൂടി ഭക്ഷിപ്പാൻ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നു എന്നെൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ ശിഷ്യന്മാരെയോട് മുൻകൂട്ടി അരളി ചെയ്തവനും ആയ യേശുവിശയായ നിനക്ക് സ്തുതി, നിനക്ക് കീർത്തനം. ഇന്ന് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ പോയി എൻ്റെ കഷ്ടാനുഭവത്തിന് മുമ്പ് ഈ പെസഹായ നിങ്ങളോടൊരുമിച്ച് ഭക്ഷിപ്പാൻ എനിക്ക് മാളികയിൽ ഒരുക്കുവിൻ എന്ന് അരളി ചെയ്തു. ഇന്ന് ആദിയിൽ തൻ്റെ ലോകമാകുന്ന ഭവനം പണിയുകയും ആകാശത്തെ അതിൻ്റെ വിധാനമായി വിരിക്കുകയും ഭൂമിയെ അതിന് അസ്ഥിഭാരമാക്കി ഉറപ്പിക്കുകയും ആദാമിനെ കുടുംബങ്ങളുടെയും ഗോത്രങ്ങളുടെയും തലവനായി അതിൽ വസിപ്പിക്കുകയും ചെയ്തവന് ഒരു ചെറിയ ഭവനം തയ്യാറാക്കപ്പെട്ടു. ഇന്ന് നീതിയുടെ സൂര്യൻ പുറപ്പെട്ടു പോവുകയും അന്ധകാര സ്ഥലത്ത് ചെന്ന് പെരുന്നാൾ ഘോഷിപ്പാനും രഹസ്യപൂർണമായ അത്താഴത്തിൽ കുഞ്ഞാടിനെ ഭക്ഷിപ്പാനുമായി തൻ്റെ പ്രകാശമുള്ള ശിഷ്യന്മാരെ തന്നോടുകൂടെ കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു. ഇന്ന് സന്ധിക്ക് തൻ്റെ രഹസ്യത്തിന്മക്കളെ തൻ്റെ മേശയ്ക്കരികെ ഭക്ഷണത്തിനിരുത്തി തൻ്റെ സഭയുടെ പുതിയ രഹസ്യം അവരെ പഠിപ്പിക്കുകയും സത്യമാർഗം അവരെ കാണിക്കുകയും ചെയ്തു. ഇന്ന് സ്വർഗീയ രാജാവ് തൻ്റെ അരിയിൽ തുവാല കെട്ടി ഭക്ഷണത്തിനിരിക്കുന്നവരെ ശുശ്രൂഷിച്ചു. ഇന്ന് തങ്ങളുടെ നാഥൻ ഒരു ദാസനെ പോലെ തുവാല കെട്ടി ശിഷ്യന്മാരുടെ മുമ്പിൽ തലകുനിച്ച് അവരുടെ കാലുകളെ കഴുകുന്നത് കണ്ടിട്ട് സ്വർഗീയ സൈന്യങ്ങൾ വിസ്മയിച്ചു പോയി. ഇന്ന് അഴുക്കും ചെളിയും ചേർന്ന മണ്ണിനെ അതിൻ്റെ സൃഷ്ടാവ് ആദരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ വർഗത്തിന് നേരെ ഉയർന്ന അഹങ്കാരികളും മത്സരക്കാരുമായ പിശാചുകൾ ലജ്ജിച്ചു പോയി. ഇന്ന് നമ്മുടെ കർത്താവ് ചെറിയ പെസഹ ഭക്ഷിക്കുകയും നമുക്ക് വലിയ സത്യപെസഹായി തീരുകയും പെസഹായ പെസഹായി ചേർക്കുകയും പെരുന്നാളിനെ പെരുന്നാളിൽ കലർത്തുകയും ചെയ്തു. ഇന്ന് സന്ധ്യാസമയത്ത് നമ്മുടെ നാഥൻ പെസഹ കുഞ്ഞാടിൻ്റെ ഭക്ഷണത്തിൽ കയ്പ് ചേർക്കുകയും സ്ലീഹന്മാരുടെ പല്ല് കഴിച്ചു പോവുകയും ചെയ്തു. ഇന്ന് നിങ്ങളിൽ ഒരുവൻ എന്നെ കുരിശിൽ തറപ്പാനും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമെന്നും അവരുടെ ഗുരു പറഞ്ഞു കേട്ടതിനാൽ പരിശുദ്ധ ശിഷ്യന്മാർ ആ സന്ധ്യയും രാത്രിയും വ്യസനവും ദുഃഖവും ഉള്ളതാക്കി തീർത്തു. അവർ അത്താഴം പീഡയോടും കയ്പോടും കൂടി കഴിച്ചു. ഇന്ന് നമ്മുടെ കർത്താവ് പഴയ നിയമത്തെ മുദ്രവെച്ച് പുതിയതിനെ രേഖപ്പെടുത്തി വിശ്വാസമുള്ള കുടുംബക്കാരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ കർത്താവ് തൻ്റെ ശരീരം മുറിക്കുകയും രക്തം കലർത്തുകയും തൻ്റെ പന്തിരിവർക്ക് വിഭജിച്ചു കൊടുക്കുകയും ഇത് പാപികളവയാൽ നീതീകരിക്കപ്പെടുവാനും അനുതാപികൾ ശുദ്ധീകരിക്കപ്പെടുവാനുമായിട്ട് പുതിയ ജീവൻ്റെ ആചാരമായി ഞാൻ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ വിശുദ്ധ ശരീരവും വിലയേറിയ രക്തവും ആകുന്നുവെന്ന് അരുൾ ചെയ്തു. നീതിമാന്മാരും പുണ്യവാന്മാരും അതിനായി വാഞ്ചിക്കുകയും അവരുടെ നല്ല ദർശനങ്ങൾ കൊണ്ട് തൻ്റെ സദൃശ്യങ്ങളെ രൂപീകരിക്കുകയും ചെയ്ത പരിശുദ്ധ രഹസ്യം ഇതാകുന്നു. സമാധാന ബലി പോലെ വെട്ടുവാൻ കൊണ്ടുപോകപ്പെട്ട യഥാർത്ഥ കുഞ്ഞാടായ ഹാബേൽ സ്വന്തം ബലിയാൽ അതിൻ്റെ ദൃഷ്ടാന്തത്തെ സൂചിപ്പിച്ച പരിശുദ്ധ രഹസ്യം ഇതാകുന്നു. നീതിമാനായ നോഹ് പെട്ടകത്തിൽ വെച്ച് അതിനെ സൂചിപ്പിക്കുകയും പ്രളയത്തിന്മേൽ അതിൻ്റെ ദൃഷ്ടാന്തത്തെ ആഘോഷിക്കുകയും ചെയ്ത വിശുദ്ധ രഹസ്യം ഇതാകുന്നു. പ്രധാന പുരോഹിതനായ മൽക്കീസദേക്ക് തൻ്റെ ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റ് തൻ്റെ ആത്മീയ പുരോഹിത കർമ്മങ്ങളാൽ പുളിച്ച് അപ്പവും വീഞ്ഞും അർപ്പിച്ച് അതിനെ സൂചിപ്പിച്ച വിശുദ്ധമായ ദൈവിക രഹസ്യം ഇതാകുന്നു. അബ്രഹാം തൻ്റെ പുത്രനായ ഇസഹാക്കിനെ ബലികഴിപ്പാൻ ആഗ്രഹിച്ചപ്പോൾ ആമോറോയക്കാരുടെ പർവ്വതത്തിൻ്റെ മുകളിൽ അതിൻ്റെ രഹസ്യത്തെ ശുശ്രൂഷിക്കുകയും അത് മുഖാന്തരം ഇസഹാക്ക് കൊലയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ചെയ്ത മഹത്വമുള്ള പെരുന്നാൾ ഇതാകുന്നു. ദീർഘദർശിയായ മോശ ബലിയർപ്പിക്കുകയും യാക്കോവിൻ വംശക്കാരുടെ വാതിലുകളിന്മേൽ അതിൻ്റെ രക്തം തളിക്കുകയും മിസ്രയേൻ ദേശത്തിലെ സകല കടിഞ്ഞൂലുകളെയും കൊന്ന സംഹാരകനിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്ത പെസക കുഞ്ഞാടിനെ കൊണ്ട് മിസ്രയേങ്കാടിടയിൽ വെച്ച് അതിനെ സൂചിപ്പിച്ചതായ വിശുദ്ധ പെരുന്നാൾ ഇതാകുന്നു. യേശു വരുന്നാൻ സ്വന്തം ജനങ്ങളോട് നിങ്ങൾ ഒന്നാം മാസം 14 തീയതി സന്ധിക്ക് എറിഹോവിലെ മൈതാനത്തിൽ വെച്ച് ആടുകളെയും കാളകളെയും മറുത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിന് പെസഹ കഴിപ്പീൻ എന്ന് പറഞ്ഞ അതിനെ സൂചിപ്പിച്ച മഹാദിവസം ഇതാകുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ശമുവേൽ വീരന്മാരും
അഗ്രചർമ്മികളുമായ ബലിസ്ഥരെ അതിനാ കുറ്റപ്പെടുത്തിയതായ കുടിമാറാത്ത കുഞ്ഞാടിനെ കൊണ്ട് രൂപപ്പെടുത്തിയ പരിശുദ്ധമായ മഹാരഹസ്യം ഇതാകുന്നു. ഇബ്താഹ് ജയത്തിന് വേണ്ടി തൻ്റെ പുത്രിയെ കർത്താവിന് നേർച്ചയായി ബലികഴിച്ച് അതിൻ്റെ ദൃഷ്ടാന്തം സൂചിപ്പിച്ച സ്വർഗീയ ബലി ഇതാകുന്നു. അത്യത്ഭുതം കാണാതിരിപ്പാൻ മുഖം മൂടിയ ശ്രാപ്പയിൽ നിന്ന് അഗ്നിക്കൊടിയിലിൽ തീക്കനൽ കൈക്കൊണ്ടപ്പോൾ യേശയ്യാ ദീർഘദേശി മഹാപരിശുദ്ധ സ്ഥലത്ത് വെച്ച് കണ്ട പരിശുദ്ധ രഹസ്യം ഇതാകുന്നു. മിസ്രയീമിലെ സന്ധ്യ അവസാനിച്ചതും നിഴലൊഴിഞ്ഞു പോയതും ന്യായപ്രമാണത്തിലെ ദൃഷ്ടാന്തങ്ങൾ നിറവേറിയതും സകല രഹസ്യങ്ങൾക്കും ഉപമകൾക്കും മറുതി വന്നതുമായ സന്ധി ഇതാകുന്നു. ഹാ ദൈവികവും ആത്മീയവുമായ അതിൻ്റെ ദാനങ്ങളാൽ ലോകത്തെ പ്രകാശിപ്പിച്ച ഈ മഹത്തായ പെരുന്നാൾ എത്രയോ വിസ്മരണീയമാകുന്നു. ഹാ ഇന്ന് പരിശുദ്ധ സഭയ്ക്ക് പ്രതീക്ഷ ഭവിച്ച വിസ്മരണീയമായ ഈ മഹാരഹസ്യം എത്രയോ അതിശയനീയമാകുന്നു. ഇസ്രയേൽ ജനത്തിൽ നിന്ന് സംഹാരകനെ വിലക്കിയ കുഞ്ഞാടിൻ്റെ രക്തത്തെക്കാൾ അധികം തൻ്റെ രക്തത്താൽ ഞങ്ങളുടെ ഹൃദയം കട്ടിളപ്പടികളെ ഒഴുക്കി ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും അധരങ്ങളെ അഭിഷേകം ചെയ്യുകയും ചെയ്തതായ രക്ഷയെക്കുറിച്ചുള്ള ആശ, അതിൽ ഞങ്ങൾക്ക് ലഭിച്ചതായ സഭ കൂട്ടുന്നതും പരിശുദ്ധവുമായ ഈ ദിവസം എത്ര വിസ്മരണീയമാകുന്നു. തൻ്റെ ദിവ്യ പെരുന്നാളാ ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും മരണത്തിൻ്റെയും സാത്താൻ്റെ അടിമയിൽ നിന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ ബസഹ വാഴ്ത്തപ്പെട്ടതാകുന്നു. മുകളിൽ നിന്ന് ഇറങ്ങി വരികയും തൻ്റെ ശരീരം ഞങ്ങളുടെ ശരീരത്തിൽ ചേർക്കുകയും സ്വന്തം രക്തത്തെ ഞങ്ങളുടെ അവയവങ്ങളിൽ കലർത്തുകയും ഞങ്ങളുടെ സ്വർഗസ്ഥനായ തൻ്റെ പിതാവിന് സഹോദരന്മാരും പുത്രന്മാരുമായി ആക്കി തീർക്കുകയും ചെയ്ത സ്വർഗീയ അപ്പം വാഴ്ത്തപ്പെട്ടതാകുന്നു. ഇവയെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് നിവർത്തിച്ച പ്രജാവത്സലനായുള്ളവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, അവിശ്വാസികളും മത്സരക്കാരുമായ ജനങ്ങളുടേതുപോലെ ഞങ്ങളുടെ പെരുന്നാളുകളെ വിലാപത്തിനും ദുഃഖത്തിനുമാക്കി തീർക്കരുതേ. നിന്നെയും നിന്റെ വ്യാപാരത്തെയും അവഹസിച്ചവരെ നീ നിരസിച്ച പ്രകാരം ഞങ്ങളെ നിന്റെ മണവറയിൽ നിന്ന് നിന്റെ നീതി പുറത്താക്കുകയും നിന്റെ അവകാശത്തിൽ നിന്ന് ത്യജിക്കുകയും വരുതേ. എൻ്റെ കർത്താവേ, നിന്റെ ഭവനാവകാശത്തിൽ നിന്ന് അന്യനായിത്തീരുകയും ശിശുഗണത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്ത ഒറ്റുകാരനായ യഹൂദയുടെ സാദൃശ്യത്തിൽ നിന്റെ സംസർഗത്തിൽ നിന്ന് ഞങ്ങളെ അന്യരാക്കുകയും നിന്റെ ആട്ടിൻകുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കുകയും വരുതേ. നേരെ മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഫിനഹാസിൻ്റെയും വിശ്വാസിയായ എസ്കിയ രാജാവിൻ്റെയും നിന്റെ ഭക്തന്മാരായ എല്ലാവരുടെയും എന്ന പോലെ ഞങ്ങളുടെ ശുശ്രൂഷകളെ കൈക്കൊള്ളുകയും പ്രാർത്ഥനകളെ പ്രസാദിക്കുകയും ചെയ്യണമേ. ഈ പെരുന്നാളിൽ ഞങ്ങൾ തിരുമുമ്പിൽ അണയ്ക്കുന്ന സുഗന്ധ ധൂപത്തെ വെണ്മയുള്ള പട്ടക്കാരനായ അഹരോന്റെ ധൂപം പോലെയും അവൻ്റെ താവഴിക്കാരായ സകല ലേവിക്കാരുടേതും പോലെയും കൈക്കൊള്ളണമേ. എൻ്റെ നാഥ, ഈ കർത്തൃപെരുന്നാളിൽ ഞങ്ങളുടെ പാപമുള്ള കൈകളാൽ നിന്റെ ഇഷ്ടത്തിനണയ്ക്കുന്ന കാണിക്കകളെയും ആദിഫലങ്ങളെയും ദശാംശങ്ങളെയും നിന്റെ മഹാരഹസ്യത്തെ രൂപപ്പെടുത്തിയ പ്രധാന പുരോഹിതനായ മൽക്കീസദേക്ക് നിന്ന് നീ കൈക്കൊണ്ട പ്രകാരം ഇപ്പോഴും കൈക്കൊള്ളണമേ. ദുഷ്ടന്റെ സകല ഉപദ്രവങ്ങളിൽ നിന്നും കോപസൂചകങ്ങളായ സകല ശിക്ഷകളിൽ നിന്നും വടികളിൽ നിന്നും അവരെ നീ കാത്തു രക്ഷിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ നാമത്തിൽ മുദ്രകുത്തപ്പെട്ടിരിക്കുന്നതും നിന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതുമായ നിന്റെ ജനത്തിൻ്റെ അവകാശമായ പ്രാർത്ഥനയും ദണ്ഡന നമസ്കാരത്തെയും കൈക്കൊള്ളണമേ. നിന്റെ കരുണയാ രോഗികളെ സന്ദർശിക്കുകയും ഞെരുക്കത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. വീണുപോയവരെ നിന്റെ വലത്തുകൈ കൊണ്ട് താങ്ങണമേ. വീഴാതെ നിൽക്കുന്നവരെ നിന്നെക്കുറിച്ച് ആശയാൽ ഉറപ്പിക്കണമേ. സത്യവിശ്വാസത്തിൽ നിന്നെക്കുറിച്ചുള്ള ആശയോടെ നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും ഗുരുക്കന്മാരെയും വിശ്വാസികളായ എല്ലാ പരേതരെയും കുറിച്ച് നിന്റെ സ്വർഗീയ ബലിപീഠത്തിനുമേ നല്ല സ്മരണയുണ്ടാകണമേ. ഞങ്ങളും അവരും അക്ഷയവും സുസ്ഥിരവുമായ നിന്റെ പെരുന്നാളിനും അതിനാലുള്ള അനന്ത സന്തോഷത്തിനും യോഗ്യരാക്കണമേ. അവിടെ ആത്മീയരും സ്വർഗീയരുമായ നിന്റെ സ്തുതി പാഠകന്മാരുടെ നിരകളിൽ നിന്നെയും ഞങ്ങളെ രക്ഷിപ്പാനായി നിന്നെ അയച്ച കഷ്ടതയില്ലാത്തവനും ഭാഗ്യവാനുമായി നിന്റെ പിതാവിൻ്റെയും
സാരാംശത്തിൽ നിനക്ക് തുല്യനായിരിക്കുന്ന പരിശുദ്ധ റൂഹായും ഒരുമിച്ച് ഇടപെടാതെ ഞങ്ങൾ സ്തുതിക്കുമാറാകണമേ. ബാറുക്കുമോ, ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമേൻ. മാളിക തന്റെ ഭോജനമങ്കോർത്താൽ മഹനീയം ശിഷ്യരിരുന്നു ഗുരുനാഥൻ ശുശ്രൂഷകനായി കൈകൾ കഴുകി പരിചരണോത്സകന വിമല കരത്താൽ ശുദ്ധിയവർക്കേകി പ്രാർത്ഥനയോടെ മുറിച്ചേകി തന്മേ ശിഷ്യർക്കായി പാനം ചെയ്യുവാൻ കാസായം തന്നീ നവും നൽകി. ഹല്ലേലൂയ. തൻ കൃപകാസ്തുത്യം പാർക്കുമോർ. മനോലം വാദാമനോലം പൽമീനാമിനു ഹാലേ ഏലൂയ. സത്യത്തിൻ ഗുരുവിനയൂതേർവേ ടൊരു നേരം ആഴിയുമൂഴിയും അവനെ ഓർത്തയ്യോ വിലപിച്ചു ആദിതാവത്തോ ഡാവയവം ചൊന്നു ശ്ലീഹായേ നീ എങ്ങോട്ടോടുന്നു പകലതിനെ വിട്ടെന്തിനു നീ ഇരുളിൽ കൂറാർന്നു ലോകത്തിൻ പ്രാണനെ തനിയെ നീരോ ദീച്ചല്ലു. ഹല്ലേലൂയ. കെടുതി നിനക്കെന്നും പ്രിയോറാഹിൻമേലുവാദാറേ. കുഞ്ഞാടുകളായ ശിഷ്യന്മാർ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് തന്റെ വീടാനുഭവത്തിന്റെ രഹസ്യം അവർക്ക് വെളിപ്പെടുത്തി യുവാവായ യൂഹാനോൻ അടുത്തുവന്ന് തന്റെ മാറിൽ ചാരി കർത്താവെ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ ആരാകുന്നുവെന്ന് ചോദിച്ചു. താൻ അവനടയാളമായി പാത്രത്തിൽ എന്നോട് ഒന്നിച്ച് കൈമുക്കുന്നവൻ യൂതജനത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് അരുളി ചെയ്തു. പാർക്കുമോ. ഇന്നേ ദിവസം നമ്മുടെ കർത്താവ് പരിശുദ്ധ തൃക്കൈകളിൽ കാസ എടുത്ത് സ്തോത്രം ചെയ്ത് ശുചീകരിച്ചു അതിനെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എന്റെ ജീവനുള്ള രക്തമാകുന്നു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുക. നിങ്ങൾക്കും ഇതിനെ സ്വീകരിക്കുന്ന എല്ലാവർക്കും ഇത് സ്വർഗരാജ്യത്തിൽ നിത്യജീവനെ കൈവരുത്തും. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഡ താശകളേറ്റം ധന്യം നാഥ. മിസ്രേ നാട്ടിൽ നിലനിന്നോരാ ദൃഷ്ടാന്തമദ ഗുംബസഹാദൻ കുഞ്ഞാടതിനെ തയ്യാറാക്കാൻ മോശയുടകറോ പോൽ പ്രേഷീതരാ ഇന്നാൾക്കിപ്പ യോഹന്നാൻമാർ. മേഘധ്വനിയിൽ കൊടുതാം കാറ്റിൽ സീനായിൽ കാണപ്പെട്ടോ നീ മോശ നീപി കണ്ടൊൾ പ്രമമാർന്നാൻ. മാളികതന്നിൽ പന്തിരുവർക്കായി ഭാഗേച്ചാന്തൻ മേരക്തങ്ങൾ ദൃഷ്ടാന്തങ്ങൾ നിറവേറ്റുന്നോ സാക്ഷാലാട ബോധം പൂർണ്ണം വന്ദന സർവം പ്രാപിക്കുന്നോ ബലിയായി തീർന്നോ മഹിതാചാര്യൻ തന്നെ പ്രേഷി പിച്ചോൻ തന്യൻ. നിൻവീതി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ
ഞങ്ങളൈശ മുറിയോളാകിമേലൈലുവാതാറേ ഞങ്ങൾക്കായുള്ളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക നിൻഹാശായിൻ കഷ്ടതയാൽ നേടണം അവകാശം രാജദേവാം ദയുണ്ടാകേണം നാഥ കൃപതോ നേടമൻപാൽ ശ്രേഷ്ഠദൈവമേ പെരുന്നാളിൽ പെസഹ ഭക്ഷിച്ചിടാനും മുൻസൂചന നിറവേറ്റാനും കുഞ്ഞാടിനെ പാകം ചെയ്യുവാൻ സത്യമെഴും ഗുരുവാ നിന്ന ശിഷ്യന്മാ പ്രേഷിതരായി പാവനമാമി പെരുന്നാളിൽ ആടിനെ വെച്ചവർ തിരുമുമ്പിൽ ദൈവിക കുഞ്ഞാടാ നിന്നെ വീക്ഷിപ്പാനത് യോഗ്യമതായി മോശയെ മൗനം പോകാനും അഹറോൻ വിരമിച്ചിടാനും ആംഗ്യം കാട്ടി വിലക്കിയതാ ആവൻ പെരുന്നാളി തന്നെ ദേവ ദയുണ്ടാകേണം നാഥ കൃപതോ നേണമൻപാ മനുജ പ്രിയനെ നീ എന്നും മാനവ വാനവരാസ്തുത്യൻ വാനവരിന്നും സാത്താനും ശിഷ്യരിൽ നിന്നു യൂദായും പോയിപ്പോയിരുഭാഗക്കാരും നിന്നെ സ്തോത്രം ചെയ്തിടും സ്കിപ്പായ ശമമാർന്ന സഭ പകരം നിന്നെ സ്തുതി ചെയ്യും അബദ്ധത്തിന്നും രക്ഷിതരാം പുറജാതികൾ നിൻ സ്തുതി പാടും കുരിശാൽ വിടുതൽ നേടിയതാം ഭൂലോകം നിന്നെ സ്തുതി ചൊല്ലും താതസുതാത്മാക്കൾക്കായി സ്തുതി സ്തോത്രങ്ങൾ പാടിയിടും ദേവ ദയയുണ്ടാകേണം നാഥ കൃപതോ നേണമൻപാൽ ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക നിൻഹാശായിൻ കഷ്ടതയാ നേടണം അവകാശം രാജദേവ ദയുണ്ടാകേണം നാഥ കൃപതോ നേണമൻപാൽ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നതും ഉന്നതമായ തിരുനാമത്തിന് സ്തുതി പാടുന്നതും പ്രഭാതത്തിൽ തന്റെ കൃപയും രാത്രികാലങ്ങളിൽ തന്റെ വിശ്വാസവും അറിയിക്കുന്നത് എത്ര നല്ലതാകുന്നു. കർത്താവേ പ്രഭാതത്തിന് വിശബ്ദം നീ കേൾക്കണമേ. പ്രഭാതത്തിൽ ഞാൻ നിന്നെ കുരുങ്ങി കാണപ്പെടുമാറാകണമേ. കർത്താവേ നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങൾ എല്ലാവരുടെയും പാപങ്ങളെ പരിഹരിച്ച് ക്ഷമിക്കണമേ. പരിശുദ്ധനായുള്ളോവേ നിന്റെ വലത്തേയുടെ മേൽ ആവസിപ്പിച്ച് തിരുനാമ നിമിത്തം ഞങ്ങളുടെ പാപരോഗത്തെ സൗഖ്യമാക്കണമേ. ആമേൻ. പെസഹായാൽ പെസഹാടിനെ നീ കിയ മശിഹാ മോദേ പീച്ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹായാൽ പെസഹാടിനെ നീ കിയ മശിഹ മോദി പീച്ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹായാൽ പെസഹാടിനെ നീ കിയ മശിഹ മോദി പീച്ചരുളുക കൃപ നിൻ പെസഹായ നാഥ ദേസ്തുതിയും മാനം താതേനും മഹിമ വന്ദനകൾ ശുദ്ധ മാവീനും ഉണ്ട ഉൾകൃപ പാപികള ഞങ്ങളിലും മേലുൾ ഊറിശിലെ വാതിൽ കുള്ളിൽ നിൻ സിംഹാ
പ്രാർത്ഥനമശിഹ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം വാരയ്ക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ മുമ്പോട്ടും നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്നോട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാടിനെ നീ കിയമശിഹാമോദി പിച്ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹാടിനെ നീ കിയമശിഹാമോദി ശരുളുക കൃപതി പെസഹായാൽ പെസഹാടിനെ നീ കിയമശിഹാമോദി ശരുളുക കൃപതി പെസഹായാലുക്കുമോരുത്തശുഭുഖത്തോ ലാഭോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നോട്ടും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്നുടന്ന രാജ്യവും ശക്തിയും മഹത്വവും തിരുമൈ രക്തങ്ങൾ വഴിയായി തൻ്റെ മരണത്തെയും ഉയർപ്പിനെയും ഓർക്കണമെന്നൊര ചെയ്തോനെ നിൻ മുൻ വന്നേൻ കൃപ ചെയ്യൻ മേൽ തൻപെസഹായാലേ പഴയതു നീക്കി ജീവനെഴും തിരുരക്തത്താൽ പുതിയതുറപ്പിച്ചോൻ തന്നെ നിൻ മുൻ കൃപ ചെയ്യന്മേൽ നിൻ പെസഹാ നാളിൽ പാവന സഭയെ നിൻ മരണത്താൽ ശ്രീയരുളി നിൻ കൃപ കൊണ്ടു നിറയ്ക്കണമേ നിൻ മുൻ വന്നേൻ കൃപ ചെയ്യന്മേൽ തൻ പെസഹായാലേ തിരുസഭയിന്നും മുടിയനെ രോധിച്ചോൻ തന്നെ സഭ നിന്നെ ഇതാ കീർത്തിപ്പോ നിൻ മുൻ വന്നേൻ കൃപ ചെയ്യന്മേ പാറയ്ക്കുമോ കരുണാനിധി മശിഹ തെറ്റുകൾ നീക്കി നിന്നെയും നിൻ താതനയും റൂക്കുദിശായും വർണ്ണിപ്പാ ഞങ്ങളുടെ ബുദ്ധിക്കൊളിവേകണമേ ശിഷ്യന്മാരെല്ലാവരും ഇളയവൻ മുതൽ മൂത്തവൻ വരെ കഴുകപ്പെട്ടു ശമോന്റെ അടുക്കൽ താൻ എത്തിയപ്പോൾ കർത്താവേ നീ എന്റെ പാദങ്ങൾ കഴുകരുതേ എന്നവൻ പറഞ്ഞു അപ്പോൾ കർത്താവ് അവനോട് നീ എന്റെ ഹിതത്തിനെതിരായി നിൽക്കുന്നുവെങ്കിൽ നിനക്കെന്നോട് ഒരുമിച്ച് ഓഹരിയില്ല എന്ന് അരുളി ചെയ്തു കീപ്പാ ഭ്രമിച്ചു തന്നോട് എന്റെ തലയും എന്റെ ശരീരവും കൂടെ കഴുകി
പിടിപ്പാക്കണമേ എന്ന് പറഞ്ഞു ബാർക്കുമോൻ. ദൈവം സീനായ് മലയിൽ വെച്ച് വലിയവനായ മോശയോട് മേഘത്തിലും അന്ധതമസിലും സംസാരിച്ചപ്പോൾ അവനെ മഹത്വവും തേജസ്സും ധരിപ്പിച്ചു. തന്റെ യോഗ്യതയേറിയ മഹത്വ ദർശനത്താൽ മോശയെ തേജസ് അണിയിച്ചവൻ ഇന്ന് മാളികക്കുള്ളിൽ വെച്ച് കുഞ്ഞു നിന്നുകൊണ്ട് താൻ തിരുമനസ്സായി നമ്മൾ നിന്നുള്ളവനായി തീർന്നുകൊണ്ട് തന്റെ ദാസൻ പാടെ പാദങ്ങൾ കഴുകി പറക്കുമോർ. കർത്താവേ, കൊലപാതകിയായ യൂദായുടെ കാലുകളെ നീ പിടിച്ച് സ്നേഹപൂർവം കഴുകിയത് എത്രയോ അത്ഭുതകരമാകുന്നു. അവന്റെ പുറമേയുള്ള ചെളിയെ നീ തുടച്ചു കളഞ്ഞുവെങ്കിലും അവന്റെ ഹൃദയത്തിൽ നിന്ന് അസൂയയാകുന്ന നിന്ദ്യമായ ചെളി കഴുകപ്പെട്ടില്ല. അവന് എന്നേക്കും ഹാകഷ്ടം ബാർക്കുമോ. വെള്ളത്തിൽ നിന്നും വേഞ്ഞു നിന്നും കലർത്തിയ കാസാദാനെടുത്ത് അതേപ്പറ്റി സ്തോത്രം ചെയ്ത് അതിനെ ശുദ്ധീകരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകി, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഇത് എന്റെ ജീവനുള്ള രക്തമാകുന്നു. എന്റെ മരണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഠ താഴ്ചകളേറ്റം ധന്യം നാഥ. ഉയിരിൽ കുഞ്ഞാടിന്നാൾ തന്മേ പാകീച്ചേകി പന്തിരുവർക്കാർ തന്റെ തത്താ ഓദിപ്പിച്ചു. നസറേ നാട്ടിൽ സൂചിപ്പിച്ച കുഞ്ഞാടിൻ കാര്യം നിറവേറ്റി സഹശിഷ്യന്മാരെ കൈവിട്ടോൻ പ്രതിപക്ഷത്തിൽ താനെ ചേർന്നോൻ. ചിന്താഹീനം ശത്രുക്കൾക്കായി ഗുരുനാഥനെയും ഒറ്റിയ യൂദ എന്നേക്കും ശാപാർഹൻ താൻ. പ്രമുഖാചാര്യ നീ തന്നെന്താ സ്തോത്രം സർവം നീ അർഹിപ്പു. നീജാൽമാവ യൂദായേനി രോധിക്കാതെ ക്ഷമയോടേറ്റു താതൻ രൂഗ എന്നിവർ തന്നെ. നിൻവിധി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളൈശ. മുറിയോറാകി മേലൈലുവാതാരേ ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക. നിൻഹാശായിൻ കഷ്ടതയാൽ നേടണം അവകാശം രാജ്യദേവ. ദയയുണ്ടാകേണം നാഥ കൃപതോ നേണമൻ. ഉയിരേകും നിർമ്മലമപ്പം ശിഷ്യസമൂഹം ഭക്ഷിച്ചു. പരമാർത്ഥികളതു മശികാതൻ തനുവാണെന്നുള്ളിൽ കരുതി വീഞ്ഞു പകർന്നൊരു കാസായും വാഴ്ത്തി പരിഭാവനമാക്കി. ദേവാ ദയുണ്ടാകേണം നാഥ കൃപതോണമൻപാൽ. ലോകർക്കായി ചുരിയപ്പെടുമെൻ രക്തമിതിന്നുടയോനരുളി. എൻ മൃതിയാം പുതുനിയമത്തിൻ മേരക്തങ്ങൾ കൈക്കൊള്ളുവിൻ. സർവസമൂഹങ്ങളുമൊന്നായി പള്ളികളിൽ ചേർന്നൊരു നേരം ഇവിടെ കണ്ടതുപോൽ നിങ്ങൾ എന്നോർമ്മയ്ക്കായി ചെയ്തേടുവിൻ. ദേവ ദയയുണ്ടാകേണം നാഥ കൃപതോ നേണമൻപൻ. നീ പരിശുദ്ധൻ പരിശുദ്ധൻ നിൻ ബഹുമാനം ധന്യമതേ. നാഭീകരരാം ശ്രോപ്പന്മാ കീർത്തി പോനെ സ്തോത്രം ദേ. കനിവാൽ കഷ്ടതയും വൃതിയും
ഏൽപ്പാം വന്നോനെ സ്തോത്രം. നീ അതിരില്ലാതെന്നും ദുഷ്ടന്മാരോടാലിവുള്ളോൺ ദേവാദയുണ്ടാകേണം നാഥ കൃപതോന്നേണമൻപാൽ. സൃഷ്ടികളുടെ മഹിമാവാം നീ സൃഷ്ടികളെല്ലാമേ സ്തുത്യൻ. താവകരക്തശരീരങ്ങൾ കൈക്കൊണ്ടോ നിന്നെ വാഴ്ത്തും. സ്തുതി നിൻ പേർക്കും പ്രേഷകനാ താതന്നും റുക്കുദിശായ്ക്കും. പാപികളാം ഞങ്ങൾക്കെന്നും പാപക്ഷമയുണ്ടാകട്ടെ ദേവ. ദയയുണ്ടാകേണം നാഥ കൃപതോ നേണമൻപാൽ. ഞങ്ങൾക്കായുള്ള വായൊരു നിൻ ബഹുകഷ്ടതയാ കൃപ ചെയ്യുക. നിൻഹാശായിൻ കഷ്ടതയാ നേടണം അവകാശം രാജേ ദേവ. ദയുണ്ടാകേണം നാഥ കൃപതോ നേണമൻപാൽ. നീതിമാന്മാരുടെ കൂടാരത്തിൽ മാത്തുവിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹാ പാടി. ദീർഘദർശിമാരി തലവനായ മോശയുടെ മൂന്നാം പുസ്തകത്തിൽ നിന്നും ബാർക്കിമോർ. ദീർഘദർശിമാരുടെ ഉനസ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും നേക്കും ഉണ്ടായിരിക്കട്ടെ. പാപയാഗത്തിന് ഒരു കാളക്കിടാവിനെയോ ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനെയോ കൂടെ അഹ്റോന്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കണം. അവൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള വിശുദ്ധ വസ്ത്രം ധരിച്ച് ദേഹത്തിൽ പഞ്ഞിനീൽ കൊണ്ടുള്ള കാൽച്ചട്ടയിട്ട് പഞ്ഞിനീൽ കൊണ്ടുള്ള നടുക്കെട്ടും കെട്ടി പഞ്ഞിനൂൽ കൊണ്ടുള്ള ശിരോവസ്ത്രം ധരിക്കണം. ഇവ വിശുദ്ധ വസ്ത്രമാകിയാൽ അവൻ ദേഹം വെള്ളത്തിൽ കഴുകി ശേഷം ധരിക്കണം. അവൻ ഇസ്രായേൽ മക്കളുടെ സഭകളുടേതായി പാപയാഗത്തിന് രണ്ട് കോലാട്ടു ഒറ്റനെയും ഹോമയാഗത്തിന് ഒരു ആട്ടു ഒറ്റനെയും വാങ്ങണം. തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളെ അഹ്റോൻ അർപ്പിക്കും. തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാരം കഴിക്കണം. അവൻ ആ ആട്ടുകൊറ്റനെയും കൊണ്ട് വന്ന സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ദൈവസന്നിധിയിൽ നിർത്തണം. പിന്നെ അഹ്റോൻ ദൈവത്തിനൊരു ചീട്ടും അസസേലിന് മറ്റൊരു ചീട്ടും ഇങ്ങനെ രണ്ട് ആട്ടുകൊറ്റനും ചീട്ടിടേണം. ദൈവത്തിന് ചീട്ട് വീണ ആട്ടുകൊറ്റനെ അഹ്റോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അസസേലിന് ചീട്ട് വീണ ആട്ടുകൊറ്റനെ അതിനാൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അതിനെ അസസേലിന് മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തേണം. ബാർക്കിമോർ. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാർക്കിമോർ. പ്രവാചകന്മാരുടെ ഉനസ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹൂദയുടെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിച്ചു, അവൻ്റെ നിയമങ്ങൾ ലംഘിച്ച് അവരുടെ പിതാക്കന്മാർ അനുഗമിച്ച അവരുടെ വൃദ്ധമൂത്രികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും ചെയ്തിരിക്കിയാൽ ഞാൻ ശിക്ഷ പിൻവലിക്കുകയില്ല. ഞാൻ യഹൂദയിൽ അഗ്നി അയക്കും, അത് യെരുശലേമിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു ജോടി ചെരുപ്പിനും വിറ്റുകളഞ്ഞിരിക്കിയാൽ ഞാൻ ശിക്ഷ പിൻവലിക്കുകയില്ല. അവർ എളിയവരെ മർദ്ദിക്കുകയും സാധുക്കളുടെ വഴി മറിച്ചു കളയുകയും ചെയ്യുന്നു. എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുമാറ് ഒരു പുരുഷനും അവൻ്റെ പിതാവും ഒരു സ്ത്രീയുടെ അടുക്കൽ ചെല്ലുന്നു. ബാർക്കിമോർ. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാ
വന്നോ വെളിവിലടിയ രാഗില ദാരമത വെളിവും നീ കാന്ത്യ ഞങ്ങളെ നീ താതൻ കതിരേശോഭിപ്പിക്കുന്നും വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിതേ പരിശുദ്ധ വേണ്ട കഷ്ടത വീഞ്ചിൻ ദൈവമടിയ രിന്നൊഴിക്കാം സൽക്രിയകൾ കുമാന ശുദ്ധ്യ സംഗതി വരണി ഞങ്ങൾക്ക് ആബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രഹാന്തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാലടിയാരെ കാക്കുക മോചനമതിനായി പാപികളെ വരുവിൻ യാചിപ്പിൻ മുന്നോർക്കു തുറന്നിടുമേ നാഥൻ തൻവാതിൽ യാചിക്കുന്നോൻ പ്രാ പേക്കും അന്വേഷിപ്പോൻ കൈ കൊള്ളും വേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരദായി മരിച്ചോർ കരുളണമേ നല്ലോർമ നിന്റെ മഹത്വമുദിക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ മോചനമതിനായി പാപികളെ വരുവിൻ യാചിപ്പിൻ മുട്ടും നോർക്കു തുറം നിടുമേ നാഥൻ തൻവാതിൽ യാചിക്കുന്നോൻ പ്രാപിക്കും അന്വേഷിപ്പോൻ കൈ കൊള്ളും കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരദായി മരിച്ചു കരുളണമേ നല്ലോർമ നിന്റെ മഹത്വമുദി നിൽക്കണമവർ വലഭാഗത്തിൽ കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ നല്ലോർമ
നിന്റെ മകൻ തമുദീക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ നിന്റെ മകൻ തമുദീക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോടപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്മാതാവു വിശുദ്ധന്മാർ പ്രാർത്ഥനയാ സ്വർഗപിതാവിൻ്റെ ഗസുത വചനമതാം രാജാദീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമത മൃതിരഹിത കാരുണ്യതാ വാർത്തെ വാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേഗാനഗദന വിമലദശുചിയെ നിവയുള്ള മാഹിമാവിയേലും ദൈവജനത്രി കന്യകയ മറിയാമീനും വേദമദന്യെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോന മശിഹ നിജമൃതിയാലിവർത്തൻ മൃതിയെ മെതീക്ഷ നീഗനീച്ചോനെ അപരിപാവന ദൃക്കൈക സ്വപിതാവോടൊപ്പം ജീവനും ഋക്കുദിശാസഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യേണം. പെസഹായാൽ പെസഹാടിനെ നീ കിയ മശിഹാമ്പോതി പീചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹാടിനെ നീക്കിയ മശിഹാമ്പോതി പീചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹായാൽ പെസഹാടിനെ നീ കിയ മശിഹാമ്പോതി പീചരുളുക കൃപ നിൻ പെസഹായ കുറിയേലായി സോൻ കുറിയേലായി സോൻ കുറിയേലായി സോ വിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർപ്പോ ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലവൻ ഗേലോ കൈക്കൊള്ളോർക്കൊക്കേഴും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ ശ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും സ്ലീഹന്മാരുടെ ഉടയസ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെക്കുറിച്ച്
പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുത്തുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കു ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലിയുണ്ട് ഒരു നിലം മേടിച്ച് തല കീഴായി വീണ് നടുവേ പിളർന്നു. അവൻ്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലമെന്നർത്ഥമുള്ള അക്കൽദാമ എന്നു പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. പാർക്കുമോ പൗലോ സ്ലീഹേട്ടെ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശം തോ പരിശുദ്ധനായ പൗലോസ് സ്ലീഹാ കൊരിന്ത്യർക്കെഴുതിയ ഒന്നാലകനത്തിൽ നിന്നും പാർക്കുമോ സ്ലീഹാളുടെ നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ച് കൊള്ളുന്നത് പോലെ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ടും നിങ്ങൾ ചീർത്തുമിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഞാനോ ശരീരം കൊണ്ടും ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ടുകൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടൊന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവും കർത്താവുമായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിനും ജഡസംഹാരത്തിനായി സാത്താന് ഏൽപ്പിക്കണമെന്നും വിധിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസകാ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെ ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല തിന്മയും ദുഷ്ടതയുമായ പുളിമാവുണ്ടുമല്ല സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ഞാൻ കർത്താവിങ്ങളിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത് ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസിദ്ധമാക്കുവീൻ. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രവും കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നവൻ ശരീരത്തെ വിവേകിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്രകൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ച ശേഷം വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ
അന്യോന്യം കാത്തിരിപ്പീൻ. വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് കേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. ബറക്കുമോർ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ സ്തുതി ബലികളണ ചേറിടുവീൻ കാത്ര പ്രാഗാരി നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി ചെയ്മത്ബഹമുൻപിൽ ഹല്ലേലൂയ്യ. ബറക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. സമയമായപ്പോൾ യേശുതമ്പുരാൻ ഭക്ഷണത്തിനിരുന്നു, ശിഷ്യന്മാരും കൂടെയുണ്ടായിരുന്നു. യേശുതമ്പുരാൻ അവരോട് അരുളി ചെയ്തു, ഞാൻ പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് ഈ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിക്കുവാൻ അതിയായി ആഗ്രഹിച്ചു. എന്നാൽ ദൈവരാജ്യത്തിൽ ഇതിന്റെ പൂർത്തീകരണം ഉണ്ടാകുന്നതുവരെ ഇനിയും ഞാൻ അത് ഭക്ഷിക്കുകയില്ല എന്ന് നിങ്ങളോട് പറയുന്നു. യേശുതമ്പുരാൻ പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്ത ശേഷം പറഞ്ഞു, ഇത് നിങ്ങൾ വാങ്ങി അന്യോന്യം പങ്കിട്ടുകൊള്ളുവീൻ. ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിച്ചാറ് ഞാൻ കുടിക്കുകയില്ലെന്ന് നിങ്ങളോട് പറയുന്നു. പിന്നീട് യേശുതമ്പുരാൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം അനുഷ്ഠിക്കുവീൻ. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രമെടുത്ത് ഇപ്രകാരം പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തത്തിനുള്ള പുതിയ ഉടമ്പടിയാകുന്നു. എങ്കിലും ഇതാ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവന്റെ കൈ മേശമേൽ ഇരിക്കുന്നു. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം മനുഷ്യപുത്രൻ പോകുന്നു, എങ്കിലും അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യന് ഹാ കഷ്ടം. തങ്ങളിൽ ആരായിരിക്കും ഇത് ചെയ്യുകയെന്ന് അവർ പരസ്പരം ചോദിക്കുവാൻ തുടങ്ങി. അനന്തരം തങ്ങളിൽ വലിയവനാരെന്ന് അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. യേശുതമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ജാതികളുടെ മേൽ അവരുടെ രാജാക്കന്മാർ കർത്തൃത്വം നടത്തുന്നു, തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കിടുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയാകരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും യജമാനൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷകനോ? ഭക്ഷണത്തിനിരിക്കുന്നവൻ അല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലെയാകുന്നു. നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നിട്ടുള്ളവർ. എന്റെ പിതാവ് എനിക്കായി രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്ന പ്രകാരം ഞാനും നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും കുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. ലമറിയോ സഗത്തോ സ്നേഹിത ശിഷ്യ സമന്വ
സംവിധനായി മോറ നാമീശോ ആഘോഷിച്ചാൻ മാളികയിൽ പെസഹ ഇൻ പെരുന്നാൾ ഞങ്ങളുടെ വടിവിൽ നരരൂപം പൂണ്ട വചനാത്മകനാം കർത്താവേ സ്തോത്രം ഹല്ലേലൂയ എല്ലാരും സമോദം പാടി നമ്മെ രക്ഷി പാൻ പെസഹ ബലിയ ഈ തീർന്ന ഹല്ലേലൂയ നാദൻ സംസ്തുത്യൻ വർക്കുമോ സ്തവൻ ഗാലോസ് നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദൈവം യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. കടങ്ങൾ മോചിക്കുന്നവനും പാപങ്ങൾ ക്ഷമിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും അനുതാപികളെ സ്വീകരിക്കുന്നവനും പാപികളുടെ മാനസാന്തരത്തിൽ സന്തോഷിക്കുന്നവനും കുറ്റക്കാരുടെ രക്ഷയ്ക്കായി ക്ഷമിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തവനുമായ കർത്താവിന് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുൽഹുന്യവുമോസോ ർക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ ആചാരന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായിച്ചു കളയണമേ. ഉത്തമനേ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ തളിക്കണമേ. കർത്താദികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമരുളേണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളേണമേ.
ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിനമായ ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണയോടെ തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കോലസ് ബാൻലവൽ മീ ആമീൻ. ബലവാനും പരാക്രമിയും യോദ്ധാവും സ്തുത്യനുമായ ദൈവമായ കർത്താവേ, നീ എഴുന്നേറ്റ് ഞങ്ങളെ സഹായിച്ച് നിന്റെ ശക്തിയാലും ഉന്നത ഭുജത്താലും ദുഷ്ടനിൽ നിന്നും അവന്റെ സേനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്റെ കർത്താവേ, നീ കൃപയോടും മഹാകരുണയോടും കൂടെ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുക്കുകയും സ്നേഹപൂർവം ഞങ്ങൾക്കു വേണ്ടി ജഡം ധരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ നാഥനായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്ന ആ സ്വർഗീയ സിംഹാസനത്തെ പ്രതിയും നിന്റെ രഥത്തിൽ പൊട്ടിയിരിക്കുന്ന നാല് മുഖങ്ങൾ വീതമുള്ള ജീവികളെ പ്രതിയും നിന്റെ ദൈവത്വത്തെ സ്തുതിക്കുന്ന മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും ഗണങ്ങളെ പ്രതിയും നിന്റെ പ്രബലതയെ വാഴ്ത്തി പുകഴ്ത്തി സ്തോത്രം ചെയ്യുന്ന ക്രൂബേന്മാരുടെ അണികളെ പ്രതിയും നിന്നെ സ്തുതിച്ചുകൊണ്ട് കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിക്കുന്ന ആറാറ് ചിറകുകളുള്ളവരായ ശ്രോപ്യന്മാരെ പ്രതിയും നിന്റെ ഭയങ്കരതയെയും നിന്റെ ജനകന്റെ സാരാംശത്തെയും ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്നവരായ സകല സേനകളെയും അണികളെയും ഗണങ്ങളെയും പ്രതിയും നിന്നെ വഹിച്ച ഉദരത്തെ പ്രതിയും ഞങ്ങളെ തിരുസന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. ഞങ്ങൾ നിന്റെ രാജ്യത്തിൽ എത്തിച്ചേരുന്നതിനായി ജീവന്റെയും രക്ഷയുടെയും മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കർത്താവേ, നിന്റെ കൃപയെ സ്തുതിക്കുവാനും നിന്റെ ദേവനോട് അപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമശീഹ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമശീഹ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമശീഹ, ദയാദൃഷ്ടിയോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമശീഹ, ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമശീഹ, നിന്റെ സ്ലീബായുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമശീഹ, ആകൽക്കറസായുടെ സകല തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമശീഹ, പാപവീഴ്ചയിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമശീഹ, പീഠങ്ങളാകുന്ന ഓളങ്ങളിൽ നിന്നും ചുഴലികളിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമശീഹ, എല്ലാ ദുഷ്ടചിന്തകളിൽ നിന്നും
ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമസീഹ, അശുദ്ധിയിൽ നിന്നും ദൈവദൂഷണത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമസീഹ, നിന്ദ്യങ്ങളായ മാലിന്യങ്ങളിൽ നിന്നും അഴുക്കുകളിൽ നിന്നും ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമസീഹ, ദുഷ്ടതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമസീഹ, നിന്റെ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ തൃപ്തരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമസീഹ, കരുണയും ദയയും നിറഞ്ഞ നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങളെ സമ്പന്നരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമസീഹ, ആനന്ദപൂർണമായ മണവറയിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമസീഹ, നിന്റെ രാജ്യത്തിലെ തോഴന്മാരുടെയും വിരുന്നുകാരുടെയും കൂട്ടത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമസീഹ, നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും കൂട്ടത്തിൽ ഞങ്ങളെയും ക്ഷണിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമസീഹ, നിന്റെ വലത്തുഭാഗത്തെ കുഞ്ഞാടുകളോടൊരുമിച്ച് ഞങ്ങളെയും അവിടുന്ന് ക്രമീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമസീഹ, നിന്റെ ശ്രേഷ്ഠത ഉദിക്കുന്ന ദിവസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോടും വിശുദ്ധന്മാരോടും കൂടെ ഞങ്ങളെ ശോഭിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമസീഹ, ആത്മീയമായ വിരുന്നിൽ നിന്റെ വലത്തുഭാഗത്ത് ഞങ്ങളെ ഇരുത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ പബുകോലിസ്ബാൻ ലവൽ മീ ആമീൻ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമീൻ. ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. പെസഹായാൽ പെസഹാടിനെ നീ യമശികാമോദി പീച്ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹാടിനെ നീ കിയമശികാമോദി ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹാടിനെ നീയമശിഖ മോദി പീചരുളുക കൃപ നിൻ പെസഹായ നാഥ സ്തുതിയും മാനം താരേനും മഹിമ വന്ദനകൾ ശുദ്ധ മാമിന്നും ഉണ്ടാ ഉൾകൃപ പാപികളാ ഞങ്ങളിലും മേലുൾ ഊർശിലേ വാ
കുള്ളിൽ നിൻ സിംഹാസനമണയണമീ പ്രാ തേനമശിഹ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം ബാറയ്ക്കുമോ ബാറയ്ക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ആചാരന്റെ പ്രാർത്ഥന ഏറ്റുകൊള്ളണം. പിതാവായി സർവശക്തനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾ മുമ്പേ പിതാവ് നിയനിച്ചവനും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തെ പിതാവിനോട് സമത്വമുള്ളവനും സകലോന്താ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ത്രിമനുഷ്യപ്രകാര സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവ് വിശുദ്ധ കന്യമറിയാമെന്നിന്ന് ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്കു വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലുത്തുവാത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മാതത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവെന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുവാലും കാതോലിക്കോ സ്ലൈക്കോവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രവും ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീയാചിക്കേണ്ടും സമയമിത മോചിക്കും നാഴിക ഇതു താൻ ഇതു നമസ്കാരം തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവി ലേറിദാ ഇന്നിപ്പോളി ആചാര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന പ്രിയരേ ഇതു കരുണയുടെയും ആലിവിൻ്റെയും സമയം താൻ സത്യസ്നേഹം തോടെ സമാദാനം നൽകും സമയം താൻ ദൂരസ്ഥ സവിദസ്തരുമാ തമ്മിൽ നിരക്കും സമയം അതിനാ സോദരരെ വരുവിൽ ഒരു ബോ കരുണയിരന്നീട വർക്കുമോർ സ്തവൻ കാലോസ് രഹസ്യപൂർണമായ ആ അത്താഴ സമയത്ത് സൂചനാപരമായിരുന്ന പുരാതന ശുശ്രൂഷയെ പര്യവസാനിപ്പിച്ച് നിന്റെ കൃപയുടെ പുതിയ കൂതാശ ഞങ്ങളെ ഭരമേൽപ്പിച്ചവനായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ
നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധവും കൂദാശാപരവുമായ നിന്റെ അത്താഴത്തിൽ ഞങ്ങളെ നിന്നോടുകൂടെ സംബന്ധമുള്ളവരും പങ്കാളികളുമാക്കി തീർക്കണമേ. നിർമ്മലമായും ശിക്ഷാർഹരാകാതെയും അതിൽ നിന്ന് ഞങ്ങൾ അനുഭവിക്കുമാറാകണമേ. സകല പാപത്തിൻ്റെ അന്ധകാരങ്ങളിൽ നിന്നും തന്മൂലം ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ട് ഇവിടെ വച്ചും അനശ്വരമായ ഭാവി ജീവിതത്തിൽ വച്ചും രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും ഞങ്ങൾ നിന്നെ പ്രീതിപ്പെടുത്തുമാറാകണമേ. നിന്റെ രാജ്യത്തിലെ സൗഭാഗ്യങ്ങളാൽ നിന്റെ സ്വർഗീയ മണവറയിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളോടുള്ള നിന്റെ കൃപയെ പ്രതി നിനക്കും നിന്റെ പിതാവിനും സകലത്തിനും പരിശുദ്ധനായിരിക്കുന്ന നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കൃതജ്ഞതയും ഞങ്ങൾ അർപ്പിക്കുന്നു. ഹോശോ വബുക്കൂലിസ്ബാൻ ലവൽ മീ ആംബീ. വർക്കുമ്പോ കർണിയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തല കുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവുമേ നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തല കുനിക്കുന്നു. ഉയരത്തിൽ വസിക്കുകയും എളിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മഹാകാരുണ്യവാനായ കർത്താവേ, തിരുമുമ്പാകെ തലകൾ കുനിച്ചിരിക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹങ്ങളെ നൽകണമേ. നിന്റെ ഏകജാതന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോടുകൂടെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടുകൂടെയും നിനക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഹോശോ വബുക്കൂലിസ്ബാൻ ലവൽ മീ ആമീൻ. വഴിതെറ്റിപ്പോയ ആടിനെ തിരിച്ചു കൊണ്ടുവരുവാനായി മഹത്തായ തന്റെ മനുഷ്യ സ്നേഹത്താൽ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവമേ, രക്താർപ്പിതമല്ലാത്ത ഈ ബലിയനുഷ്ഠാനത്തെ നീ നിരസിക്കരുതേ. എന്തെന്നാൽ നിന്റെ കരുണയിലാകുന്നു ഞങ്ങളുടെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത്. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട ഈ കൂദാശ ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ പാപപരിഹാരത്തിനും നിന്നോടും നിന്റെ ഏകജാതനോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കുമുള്ള ഞങ്ങളുടെ കൃതജ്ഞതയ്ക്കുമായി തീരണമേ. ഹോശോ വബുക്കൂലിസ്ബാൻ ലവൽ മീ ആമീൻ. പാർക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും മണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ആചാരന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലി സകലത്തിൻ്റെയും ഉടാവിന പിതാവാൻ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും വണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും വലിയും സ്തോത്രവും ആകുന്നു. പിതാവാ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ
എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവിനോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹാതമ്പുരാൻ ഇരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവും ആകുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ യെരുശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാരും മാലാഖമാരും പ്രധാന മാലാഖമാരും പ്രീശനവോസേന്മാരും ശുൽത്തോനേന്മാരും മൗത്തബേന്മാരും മോറാവോസേന്മാരും ഹൈലേന്മാരും അനേകം കണ്ണുകളുള്ള ക്രോബേന്മാരും കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറന്നു ചെന്ന് കാദീശ് പാടുന്നവരായ ആറാറു ചിറകുകളുള്ള ശ്രോപ്പേന്മാരുമായ ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. വം കദിശിൻഘോയേൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുമാനിരിക്കുന്നവനുമായിട്ടും ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ പരിശുദ്ധമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി വാറയ്ക്കുമോ വാറേ ഉഖാദി വക്സോ ഓമോ. തൻ്റെ വിശുദ്ധ സ്ലേഹന്മാർക്ക് നൽകി അവരോട് നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു എന്നരുളി ചെയ്തു. വൽഹായേ ദൽവോലം ഉൽമീ. അപ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി വാറയ്ക്കുമോ വാറേ ഉക്കാദേ. തൻ്റെ പരിശുദ്ധ സ്ലേഹന്മാർക്ക് നൽകി അവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനം ചെയ്യുവീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന
എന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഇതനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും സ്മരിച്ചുകൊള്ളുവീനെന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചു. ഞങ്ങളുടെ കർത്താവേയും നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും ഞങ്ങളേറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ മരണത്തെയും മൂന്നാം ദിവസമുള്ള നിന്റെ പുനരുത്ഥാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവാ ദൈവത്തിന്റെ വലത്തുഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ ന്യായം വിധിച്ച് ഓരോരുവനും അവനവന്റെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്നതിനു വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്താർപ്പിതമല്ലാത്ത ഈ ബലിയെ ഞങ്ങൾ നിനക്കണയ്ക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്കനുസരണമായി ഞങ്ങളോട് നീ പ്രതികാരം ചെയ്യരുതേ. എന്നാലോ നിന്റെ മഹാകരുണയ്ക്കനുയോജ്യമായ വിധത്തിൽ നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശവുമായ ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാബോ കാതമറോ. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാർക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ രൂപ സ്വർഗം വന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേ പൊരുതി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴി എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരുടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളി. ഉത്തമനേ, ദൈവതോ നീ എന്നിൽ കരുണ ചെയ്യണമേ. കുറിയേലായിസോ പരിശുദ്ധാത്മാവ് ആവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മശിഹാതമ്പുരാന്റെ ശരീരവും ആക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവ് ആവസിച്ച് ഈ കാസായി പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും
ഞങ്ങളുടെ ദൈവമായ മശിഹാതമ്പുരാന്റെ രക്തവും ആക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരുടെ ആത്മശരീരദേഹികളെ ഇവ ശുദ്ധീകരിക്കണമേ. ഇവയാൽ സൽപ്രവർത്തികളാകുന്ന ഫലങ്ങൾ അവർ പുറപ്പെടുവിക്കണമേ. ഇവ വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതവും പാതാളവാതിലുകൾക്ക് ആക്രമിക്കുവാൻ സാധ്യമല്ലാത്തതുമായ സഭയുടെ ഉറപ്പിനുമായി തീരണമേ. അവസാനം വരെ വേദവിപരീതങ്ങളാകുന്ന വിരുദ്ധതകളിൽ നിന്ന് നിന്റെ സഭയെ രക്ഷിക്കണമേ. നിന്റെ സഭ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ പബുക്കോലസ് ബാൻ ലവൽ ബീ ആമീൻ. ബാർക്കിമോർ, ഇന്നും ഈ ആയുഷ്കാലത്തിലും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാലു ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നടത്തിട്ടു പോരുന്ന നമ്മുടെ പാത്രക്കീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബെസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബൂന്മാർ ദിയസ്കോറോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്കും വേണ്ടിയും മാത്രവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ദുഷ്ട മനുഷ്യരുടെ എല്ലാവിധ എതിർപ്പുകളിൽ നിന്നും പിശാചുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങളിൽ വന്നു ചേരുന്ന എല്ലാ ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ കൽപ്പനകളെ ആചരിക്കുന്നതിനാൽ നീ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്തെന്നാൽ ദൈവമേ, നീ കാരുണ്യവാനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും ഏകജാതനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവരുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ പബുക്കോലേസ് ബാൻ ലവൽ മീ ആമീൻ. ബാർക്കുമോ, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിലകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടിയും വേഗത്തിൻ്റെ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാക്കുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഓർത്തിട്ടുള്ളവരും ഓർക്കാതെ വിട്ടുപോയവരുമായ എല്ലാവരെയും നീ ഓർക്കണമേ. നിന്റെ സ്വർഗീയ നിവാസങ്ങളിൽ അവരുടെ ബലികളെ നീ സ്വീകരിക്കണമേ. രക്ഷയുടെ ആനന്ദം അവർക്ക് നീ പ്രതിഫലമായി നൽകണമേ. നിന്റെ സഹായത്തിന് അവരെ യോഗ്യരാക്കണമേ. നിന്റെ ശക്തിയാൽ അവരെ ബലപ്പെടുത്തുകയും നിന്റെ ബലത്താൽ അവരെ ആയുധമണിയിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ ദൈവമേ, നീ കാരുണ്യവാനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും
ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ പബുഖോലസ് ബാൻലവൽമീ ആമീൻ. ബാർക്കുമോ നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും തേറാകളെയും സത്യവിശ്വാസത്തെ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സലവർണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്നിൽ ശരണപ്പെടുന്ന എല്ലാവർക്കും നീ രക്ഷിതാവും സഹായിയും ജയം നൽകുന്നവനും ആകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്നിനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ പബുഖോലസ് ബാൻലവൽമീ ആമീൻ. ബർക്കമോർ, ഭൂമിയിലെ സ്ഥലവംശങ്ങൾ എന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിപിയന്മാരെയും പ്രസവക്കാരായ ശ്ലീഹന്മാരെയും എവങ്കിലോസ്തന്മാരെയും സഹദേയന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മാർ യുഹാനോൻ മാഗ്ദാനായും ശമ്മാസന്മാരി പ്രധാനിയും സഹദേയന്മാരെയും മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരി തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലൂസിനെയും നമ്മുടെ കാവൽ പിതാവായ മാർത്തോമാ സ്ലീഹായും ശേഷശൈല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അസാധ്യ കാര്യങ്ങൾക്ക് കഴിവുള്ളവനായ കർത്താവേ, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാരുടെ സംഘങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുമ്പാകെ അവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയ ബലിയിൽ ഞങ്ങളോടുകൂടെ അവർ സംബന്ധിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ അവരെ ഓർക്കുന്നു. അതുമൂലം ജീവനുള്ളവർക്ക് സംരക്ഷണവും അരിഷ്ടരായ ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരുമായ വിശ്വാസികളായ നിദ്ര പ്രാപിച്ചവർക്ക് ആശ്വാസവും നൽകണമേ. ആയത് നിന്റെയും നിന്റെ ഏകജാതിന്റെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്നിനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായുടെയും കൃപയാലും കരുണയാലും സാധിക്കുമാറാകണമേ. ഹോശോ വബുകൂലസ് ബാൻലവൽമീ ആമീൻ. ബർക്കമോർ, സ്ലൈഹ്യോഗ്യമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായാലും ക്രിസ്തനോസ് പോലീസിലും എപ്പോസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുതുസുനകദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും ശുദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്നേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദീപനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമത്യോസും ബീലക്സിനോസും അന്തിമോസും യാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും
സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പോൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാറിയാക്കോ ഭർത്താനായും മറപ്രേമും മാറിയാക്കോ മുമാർ സഖാക്കും മാർബാലായും തുകിതന്മാരി തലവനായ മാർബർഷവുമായി മാർസമോദസ്ഥനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർബഹായും എൽദോ മാർബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്നാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ വിമ്പമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ക്രീലായിസോ കർത്താവേ, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പാകെ എൻ്റെ പരിശുദ്ധനാമം വഹിച്ചവരായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശത്തെ ഞങ്ങളുടെ ആത്മാക്കളിൽ നീ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളെ അലട്ടുന്ന വേദവിപരീതങ്ങളെ നീ മായ്ച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റം കൂടാതെ നിൽക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. എന്തെന്നാൽ ദൈവമേ, നീ വിശുദ്ധനും പരിശുദ്ധന്മാർക്ക് പരിശുദ്ധത നൽകുന്നവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ അരൂപികളുടെയും സലജടങ്ങളുടെയും ഉടയനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കളേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരായത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനെന്ന് അട്ടഹസിച്ച് പറയണം. കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ. സകല ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും നാഥനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസത്തോടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും നീ ഓർക്കണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്ത് അവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകൾ മായ്ക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുതേ. എന്തെന്നാൽ നിന്റെ ഏകജാതൻ മാത്രമല്ലാതെ തിരുസന്നിധിയിൽ കുറ്റം തീർന്നവൻ ആരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടു കൂടി ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന
പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സൂടാതെയും അറിവോട് അറിവുകൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ പാപം ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, അവസാനം വരെ പാപം കൂടാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എപ്പോഴോ എവിടെയോ തിരുമനസാകുന്ന പ്രകാരം ഞങ്ങളുടെ പിഴകളെ കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. തന്മൂല സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായും സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമശീഹായോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ ചെയ്യുന്നു വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമശീഹ ആയ ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭീഷണദേശത്താശ്രയമാം കർത്തൃശരീരം പ്രാപിക്കാം സ്വർഗാഗതമാം രക്ഷണ്യ കാസായും പാനം ചെയ്യാം. ഗാത്രം ഭാഗിക്കുന്നേരം തന്നെ താനെ ശോധിപ്പിൻ സ്നേഹിതനിൽ കോപം പൂണ്ടോ ഗാത്രം കൈക്കൊണ്ടല്ല. ഗാത്രത്തിൻ മീതേതിയും കാസാമേൽ ജ്വാലയുമുണ്ട് പട്ടക്കാരൻ തന്മധ്യേ മോചനകർമ്മം ചെയ്യുന്നു. മർദ്ധ്യർക്കും ദൈവത്തിനും മധ്യസ്ഥൻ പട്ടക്കാരൻ ശാപം വൈദികനേകുന്നോൻ രാപ്പകലർഗിക്കും ശാപം. സൂര്യൻ ചന്ദ്രൻ താരങ്ങൾ പർദൈ സാദൻ വൃക്ഷങ്ങൾ ആദുഷ്ടനു കഷ്ടം ചൊല്ലി ശാശ്വത ശാപം നേടിടും. ഗാത്രം വാഗിക്കും നേരം തന്നെ താനെ ശോധിപ്പിൻ സ്നേഹിതനിൽ കോപം പൂണ്ടോ ഗാത്രം കൈക്കൊണ്ടിടല്ല. ഗാത്രത്തിൻ മീതേതിയും കാസാമേൽ ജ്വാലയുമുണ്ട് പട്ടക്കാരൻ തന്മധ്യേ മോചനകർമ്മം ചെയ്യുന്നു. മർത്യർക്കും ദൈവത്തിനും മധ്യസ്ഥൻ പട്ടക്കാരൻ ശാപം വൈദികനേകുന്നോ രാവകലർഹിക്കും ശാപം. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലോ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും
സമീപസ്ഥർക്ക് നല്ല കാവലും, ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും, ചിന്നിപ്പോയിരിക്കുന്നവർക്കൊരുമിപ്പും, കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും, വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും, അഗതികൾക്ക് സന്തുഷ്ടിയും, വിധവമാർക്ക് മനോധൈര്യവും സഹായവും, ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും, പാപികൾക്ക് പൂർണ്ണ മോചനവും, ആചാരിത്വത്തിന് നല്ല ഉന്നതിയും, ശുശ്രൂഷകർക്ക് വെണ്മ കൊടുക്കുകയും, നിന്റെ നിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും, യുദ്ധങ്ങൾക്കൊതുക്കവും മരിച്ചവർക്ക് ആശ്വാസവും, ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങൾക്കിവ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമശിഹായുടെ പിതാവായ ദൈവമേ, ക്രോബേന്മാർ നിന്നെ സ്തുതിക്കുകയും ശ്രോപ്പേന്മാർ നിനക്ക് കാതീസ് പാടുകയും ചെയ്യുന്നു. വിവേകബുദ്ധിയുള്ള സൈന്യങ്ങളുടെ ആയിരമായിരങ്ങളും പതിനായിരം പതിനായിരങ്ങളും നിന്നെ പുകഴ്ത്തുന്നു. സൗരഭ്യവാസനയായി നിനക്കർപ്പിക്കുന്ന കാഴ്ചകളെയും ഫലങ്ങളെയും നീ ശുദ്ധീകരിച്ച് പൂർത്തിയാക്കുന്നു. നിർമ്മല ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവാം ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ നീ ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിശേഷം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടന് നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, അസഹനീയമായ പരീക്ഷകളിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പരീക്ഷകളെ ഒഴിവാക്കി ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവരുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ അബുഖോലിസ്ബാൻ ലവൽ മീ ആമീൻ. ബർക്ക്മോർ അടയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ദാസർ സമ്പന്നമായ നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് തിരുമുമ്പാകെ തലകൾ കുനിച്ചു നിൽക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മാദേഹികളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മശിഹാതമ്പുരാന്റെ ജീവൻ നൽകുന്ന രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുക്കോലെസ്ബാൻ ലവൽ മീ ആമീൻ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും
അനാദ്യന്തവും വന്ദ്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ബാർക്കുമോ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏക റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ശുഭഹോ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യമുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ചതാതൻ മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജേ സ്വർഗത്തിൽ നീതിജന്മാർ സിദ്ധന്മാരെന്നീ വരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകീടും മൊറിയോറാഹേ മേലൈനുവാദാരെ. പെസഹായാൽ പെസഹാടിനെ നീ കിയ മശിഹ മോദി പീച്ചരുളുക കൃപ നിൻ പെസഹാടിനെ നീ കിയ മശിഹ മോദി പീച്ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹാടിനെ നീ കിയ മശിഹ മോദി പീച്ചരുളുക കൃപ നിൻ പെസഹായാൽ. നാഥ സ്തുതിയും മാനം താതേനും മഹിമ വന്ദനകൾ ശുദ്ധ മാവിനും ഉണ്ട ഉൾകൃപ പാപികളാം ഞങ്ങളിലും വേരുൾ ിലെ വാതിൽ ഉള്ളിൽ നിൻ സിംഹാസനമണയണമീ പ്രാതനമശിഹ സോ സഹായാൽ പെസഹായാൽ പെസഹാടിനെ നീ മശിഹ മോദി പീച്ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹാടിനെ നീ കിയ മശിഹ മോദി പീച്ചരുളുക കൃപ നിൻ
പെസഹായ നാഥാ തേ സ്തുതിയും മാനം താതേരും മഹിമ വന്ദനകൾ ശുദ്ധ മാവീനും ഉണ്ട ഉൾകൃപ പാവികളാ ഞങ്ങളിലും മേലുൾ ഊറിശിലെ വാതിൽ ഉള്ളിൽ നിൻ സിംഹാസനമണയണമേ പ്രാ തനമശിക സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം വാർക്കുമോ വാർക്കുമോർ ദൈവമായ കർത്താവേ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാപപരിഹാരം നൽകുന്ന നിന്റെ രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും ഇന്നേക്ക് ഞങ്ങളുടെ ദൈവവുമേ നിന്റെ തിരുവിശുദ്ധത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശികളായി തീരണമേ. ആമീൻ. പിതാവും പുത്രനും പരിശുദ്ധരുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനും ആകുന്നു ആദ്യം മുതൽ തലമുറ തലമുറ വരേക്കും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ആദ്യം മുതൽ തലമുറ തലമുറ വരേക്കും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ആദ്യം മുതൽ തലമുറ തലമുറ വരേക്കും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരമിറങ്ങുമാറാകണമേ. ആമീൻ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ആരാധകരുടെ സമൂഹത്തെ അദൃശ്യമായ നിന്റെ വലത്തുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമസീഹായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ചൊരിയപ്പെടുമാകട്ടെ. സഹായാൽ പെസഹാടിനെ നീ യമശിഹാമോദേ പീചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹാടിനെ നീ യമശിഹാമോദേ ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹാടിനെ നീ കിയമശിഹാമോദി പീചരുളുക കൃപ നിൻ പെസഹായാൽ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ,
നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മശീഹ, ഞങ്ങൾ ഭക്ഷിച്ച അവിടുത്തെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങൾ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും പര്യാപ്തമാക്കി തീർക്കണമേ. ദൈവം നമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൂലൻ റാഹേ മേലായ് നാഥാതേ സ്തുതിയും മാനം താതനേനും മഹിമ വന്ദനകൾ ശുദ്ധ മാവിന്നും ഉണ്ടാ ഉൾകൃപ പാപികളാ ഞങ്ങളിലും മേലുൾ ഊർശലേം വാതിൽ ഉള്ളിൽ നിൻ സിംഹാ സനമണയണമീ പ്രാ തനമശിഖാ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം വാരയ്ക്കുമോ. കർത്താവേ, നിന്റെ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത നിന്റെ മഹാകരുണയാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവത്താൽ ഞങ്ങൾ ശിക്ഷാർഹരായി തീരരുതേ. പിന്നെയോ, നിന്റെ പരിശുദ്ധാത്മ സംസർഗത്തിന് ഞങ്ങൾ അർഹരായി തീരണമേ. ആദ്യം മുതലുള്ള സകല പുണ്യാത്മാക്കളോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വലിയവനും വിസ്മയനീയനുമായ ദൈവമേ, ദയതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെയും നിന്റെ ജനകനായ പിതാവാ ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്നിനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ ബബുക്കുലേസ്ബാൻ ലവൽ മീ ആമീൻ ബാരേക്യുമോർ മാർക്കോസിൻ്റെ ഗൃഹമതിലല്ല പഴമകളെയും നിറവേറ്റി താൻ മൃഗബലിയെ ആ രാത്രിയിൽ നീക്കി നൂതന നിയമം നിഖിലവുമെഴുതി തന്നിലയത്തിൽ കൈതാവമേറും പാഷാണ്ഡതയെ പാടേ പോക്കി ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ പാൽ ഉയിരുള്ളോർക്കും മൃതരായോർക്കും ഗതിയാകുന്നോ മാളിക തന്നിൽ ശിഷ്യസമേതം പെസഹാഭുജിച്ചു കുരിശിൻ മീതേ തീത്തുസിന്നായി താക്കോലേകി മൃതരുടെ മധ്യേ മൂന്നു ദിനം പണതിഥി ക്യോപ്പം ദേവാ ദേയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ
ജീവപ്രദമാം തിരുനാമത്തെ ഓർക്കുന്നതിനാൽ ഇവിടെയുമെങ്ങും നിന്നുടെ കോപം നീക്കിയിടേണമേ. ആടിമയുമാടരും പശിയും മൃതിയും മായിച്ചിവിടം മാതിലെന്നോണം വലയം ചെയ്യുക താപകശാന്തിയ ദേവ ദേയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ പാൽ അപ്പത്തേത്ര കൈകളിലേന്തി വാഴ്ത്തി ഭാഗിച്ചങ് ഇഷ്ടർക്കേകി കൽപ്പിച്ചാൽ നൽ ജീവൻ നൽകും അമഗാത്രം ഭക്ഷി ഇപ്പിൻ നിങ്ങൾ കാസായും സ്തോത്രം ചെയ്തേവം ചൊന്നാൻ എല്ലാ ലോകർക്കും പാപം പോക്കിടാൻ ഞാൻ ചിന്തിട്ടുള്ളോ രക്തം വാങ്ങിപ്പാനം ചെയ്യുവിൻ നിങ്ങൾ. സെലുൻ ബസ്ലോമോ ഹായ് ഹബീബായ് വത്സല സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധ മഹനീയവുമായ ത്രിത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവിൻ. ദൂരസ്ഥനും സമീപസ്ഥനും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിജയസ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂസ് മേൽമുദ്രൂത്തപ്പെട്ടവരും ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കും, പാപങ്ങൾ പരിഹരിക്കും, വിശ്വാസികളായ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായം പ്രാപിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലേ പോകുവിൻ. എന്നേക്കും ബലഹീനനായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ നിങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നോതന്മോട്ടും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതെന്നു. ആമേൻ. രഹസ്യം രഹസ്യം കൽപ്പിച്ചീശൻ രഹസ്യമിനിക്കും എൻ വീട്ടാർക്കും സ്വർഗീയനായ മണവാളാതെ സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. പ്രതിയെ കെടുത്തി താതാമിനു നൽ പ്രാണൻ കൊടുത്ത ഗാത്രവുമിതു താൻ സ്വർഗീയനായ മണവാളാതെ സ്തുതിയെന്ന് ഞങ്ങൾ ഘോഷിക്കുന്നു. സമുദ്രോദരത്തെ ബലത്താൽ പകുത്ത് അടിത്തട്ടിൽ മാർഗം തെളിച്ചോ നിവന്താൻ സ്വർഗീയനായ മണവാളാതെ സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. ഈറേയ ഭോജ്യം സ്വർഗീയമന്ന
മരുവിൽ മനുജൻ ഭുജിച്ചതുമിതുതാ സ്വർഗീയനായ മണവാളാതെ സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. കൊലയ്ക്കായി നയിക്ക പെട്ടോ രാജമാ യേശായ കണ്ട ദർശനമിതുദാൻ സ്വർഗീയനായ മണവാളാതെ സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. നോക്കി പാർക്കും നാളിൽ നോക്ക ബോധത്തിൽ കൗതാൽ കണ്ടതുമിതുതാൻ സ്വർഗീയനായ മണവാളാതെ സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. നമ്മുടെ ദേശത്തുള്ള വ്യാധിയെ ഓർത്ത് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തു നിന്ന് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും നമ്മിൽ നിന്നും അനീങ്ങി പോകുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് നല്ല സമർപ്പണത്തോടെ യാചിക്കാം. തന്നോട് അപേക്ഷിക്കുന്നവരെ സൗജന്യമായി സുഖപ്പെടുത്തുന്ന മഹാവൈദ്യനായ കർത്താവേ, ലോകം മുഴുവനുമുള്ള മനുഷ്യരാശി നിന്റെ കരുണയുടെ ചെറിയ കീഴിൽ അഭയപ്പെടുന്നു. ദൈവമേ, സങ്കടത്തോടും നുറുങ്ങിയ ഹൃദയത്തോടും കൂടെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന യാചനകളെ കേട്ട് ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, നിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ അനേകരുടെ വ്യാധികളെ പ്രതിരോധിച്ച് ആശ്വസിപ്പിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്തതുപോലെ ഈ സമയത്ത് ഞങ്ങളെയും അവിടുന്ന് കാത്ത് സംരക്ഷിക്കണമേ. ദൈവമേ, ലോകരാജ്യങ്ങളിൽ അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ മഹാമാരിയിൽ നിന്ന് നിന്റെ സൃഷ്ടി മുഴുവനും മോചനം പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടച്ചു കളയരുതേ. ഞങ്ങൾ പാപികളാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. നിന്റെ കരുണയാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ച് സൗഖ്യമാക്കണമേ. നല്ല ഇടയനായ കർത്താവേ, ഞങ്ങളുടെ ആവലാതി നീ കേൾക്കണമേ. മഹാവൈദ്യനായ ദൈവമേ, നിന്റെ അടുക്കലല്ലാതെ ഞങ്ങൾ ആരുടെ അടുക്കൽ സൗഖ്യത്തിനായി കൈകൾ ഉയർത്തേണ്ടു? അപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും നീയല്ലാതെ ആരും ഞങ്ങൾക്കില്ല. കർത്താവേ, നിന്റെ ദൃക്കൈ നീട്ടി ഞങ്ങളെ നീ വാഴ്ത്തണമേ. രോഗത്താൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിന്റെ സഹായഹസ്തത്താൽ താങ്ങണമേ. നിന്റെ ജനങ്ങളോട് മനസ്സലിവുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഭയവും ദുഃഖവും നിറഞ്ഞിരിക്കുന്നു. ആത്മശരീര മനസ്സുകളെ സൗഖ്യമാക്കി സമാധാനത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ജയമുള്ള ആയുധമാകുന്ന നിന്റെ സ്ലീബ ഞങ്ങൾക്ക് രക്ഷയും കോട്ടയും ആശ്വാസ തുറമുഖവും ആയിരിക്കണമേ. ദൈവമേ, ഈ രോഗത്തെ പ്രതിരോധിക്കുവാൻ അക്ഷീണം പരിശ്രമിക്കുന്ന എല്ലാവരെയും, രോഗികളെ പരിചരിക്കുന്നവരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെയും നീ ശക്തിപ്പെടുത്തണമേ. നീ നൽകിയിട്ടുള്ള അറിവുകളെ മനുഷ്യരാശിക്ക് വേണ്ടി ഫലപ്രദമായി ഉപയോഗിക്കുവാൻ ഞങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന് പ്രാപ്തി നൽകണമേ.
ഞങ്ങളെല്ലാവരും നിന്നെ ആരാധിക്കുവാൻ നിന്റെ സന്നിധിയിൽ ഒരുമിക്കണമേ. നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിൻവലിയാലൻ കഷ്ടതമായി ചെന്തോ വഴിക്കണമേ. ഗൂഗിൾ തായിൽ തന്മാർവ് തുറന്നോരുത്തമനെ. ദാഹം നീക്കി ഒഴുകിയ നീരാൽ ചോരയതാലും എന്റെ കടങ്ങളെ ശേഷം നിൻ കൃപയാൽ സ്പൂകായതിനാൽ മായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ. രക്ഷക നിന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്നാൽ അതിന പുണ്യപ്പെട്ടവരോടെന്നെ യോഗ്യനതാക്കണമേ. കർത്താവെ നിന്നോട് നിത്യ സ്വർഗമതായൊരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാർദ്രതയിൽ പാദനകളുമുണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ കൃപയന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക മടിയനതാം എന്മേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാനയണച്ചുള്ളോ ഈ പട്ടക്കാരന്മേലും ഈ ശുശ്രൂഷകതന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. സ്തൗമൻ കാലസ് കുറിയേലായി സോൺ മോറാനിശുമശീഹ ഉൾക്കൊണ്ടോരീ നിന്മയും തിരുരക്തമതും ശിക്ഷാപ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങളറാനുതകീടണമേ. നിൻവലമതിൽ നിൽക്കുന്നതിനും ഹല്ലേലൂയ ധൈര്യസമേതം. നിൻബോധത്താഴ്വരയിൽ കുടിപ്പിക്കും നീ അവരെ. കർത്താവെ ഞങ്ങൾ ഭക്ഷിച്ച് നിന്മയും വിശ്വാസത്തെ പാനം ചെയ്തു.